പ്രഭ ചൊരിഞ്ഞ് പ്രഭേട്ടൻ, വളാഞ്ചേരിയിലെ ജീവകാരുണ്യ പ്രവർത്തകനും സാമൂഹിക പ്രവർത്തകനുമെല്ലാമായ വെസ്റ്റേൺ പ്രഭാകരൻ റംസാൻ വ്രതം അനുഷ്ഠിക്കാൻ തുടങ്ങിയിട്ട് 34 വർഷം പിന്നിടുകയാണ്. എല്ലാവർക്കും ഈ ഒരു റംസാൻ വിശേഷങ്ങൾ, പല പല റംസാൻ വിശേഷങ്ങളും എല്ലാവരും കേൾക്കുന്നതാണ്, കാണുന്നതാണ്. പക്ഷേ റംസാൻ ഈ സ്പെഷ്യൽ പരിപാടി എന്ന് പറയുന്നത് പ്രഭേട്ടൻ്റെ ഒരു നോമ്പ്, റംസാൻ വ്രതം അനുഷ്ഠിക്കലും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഇഫ്താർ മീറ്റും. 2 വർഷമായി ഒരു കോവിഡിന് ശേഷം 2 വർഷക്കാലം ഉണ്ടായില്ല. അതിനുശേഷം വീണ്ടും അദ്ദേഹം ഒരു ഇഫ്താർ സംഗമം സംഘടിപ്പിക്കുകയാണ്. എല്ലാവർക്കും പ്രിയങ്കരനാണ് വെസ്റ്റേൺ പ്രഭാകരൻ. അദ്ദേഹത്തിൻ്റെ റംസാൻ വിശേഷങ്ങളും അതോടൊപ്പം തന്നെ ഇഫ്താർ വിശേഷങ്ങളുമെല്ലാമാണ് ഇന്ന് പ്രേക്ഷകർക്ക് മുൻപിൽ മീഡിയ വിഷൻ എത്തിക്കുന്നത്. ഇഫ്താർ സംഗമം, വെസ്റ്റേൺ പ്രഭേട്ടൻ്റെ 34 വർഷം പിന്നിടുകയാണ്. ഇഫ്താർ സംഗമം നടക്കുകയാണ്, വീട്ടിൽ വെച്ച് തന്നെയാണ്, വൈക്കത്തൂരിലെ വീട്ടിൽ വെച്ച് തന്നെയാണ് ഇഫ്താർ സംഗമം നടക്കുന്നത്. പ്രമുഖ വ്യക്തിത്വങ്ങളെല്ലാം പങ്കെടുക്കുകയാണ്. നമുക്കൊപ്പം ഇപ്പോൾ പ്രശസ്ത സാഹിത്യകാരൻ പി സുരേന്ദ്രൻ ചേരുകയാണ്. നമുക്കറിയാം വെസ്റ്റേൺ പ്രഭാകരൻ 34 വർഷം പിന്നിടുകയാണ് അദ്ദേഹത്തിൻ്റെ റംസാൻ വ്രതം, അതോടൊപ്പം ഇഫ്താർ മീറ്റും നടക്കുകയാണ്. അല്ല, പ്രഭാകരൻ്റെ പിന്നെ ഇഫ്താർ മീറ്റ് കൊടുക്കുന്ന ഒരു സന്ദേശമുണ്ട് പുതിയ കാലത്തെ. ഞാൻ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് പ്രഭാകരൻ്റെ ഇഫ്താർ മീറ്റിൽ ഞാൻ പങ്കെടുത്തിരുന്നു. അതൊരു ഒരു സന്ദേശമാണ്, പ്രത്യേകിച്ചും മലപ്പുറം ജില്ല ആണ്, അതാണ് മലപ്പുറം ജില്ലയുടെ ഒരു പ്രത്യേകതയാണല്ലോ ഈ ഒരു സമഭാവവും ഈ ഐക്യവും ഒക്കെ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇന്ന് ലോകത്ത് തന്നെ മനുഷ്യർക്കിടയിൽ ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ ഹിന്ദു മുസ്ലിം സ്നേഹവും മൈത്രിയും നിലനിൽക്കുന്ന ഒരു ജില്ല ഇപ്പോഴും ഈ മലപ്പുറം തന്നെയാണ്. മലപ്പുറത്താണ് ഇതിൻ്റെയൊക്കെ മാതൃകയുള്ളൂ, എല്ലാറ്റിൻ്റെയും മാതൃക മലപ്പുറമാണ്, ഇപ്പോഴും മലപ്പുറം തന്നെയാണ്. പ്രഭാകരനും മലപ്പുറത്തിൻ്റെ ഒരു 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 മാതൃകയാണ്, അതിവിടെയാണ്. അങ്ങനെ ഐക്യപ്പെട്ട് കഴിഞ്ഞ ഒരു കാലഘട്ടത്തിലെ ഇത് നമ്മൾ, ഇതത്ര ചെറിയൊരു കാര്യമല്ല ഈ ചെയ്യുന്നേ. നമ്മൾ ഒത്തുകൂടൽ മാത്രമല്ല, അത് അതിൻ്റെ ഒരു ഒരു വലിയ സന്ദേശമുണ്ട്. കാരണം പ്രഭാകരൻ നോമ്പെടുക്കുന്നു, തൻ്റെ സുഹൃത്തുക്കളൊക്കെ ഐക്യപ്പെടുകയാണ്, ഇസ്ലാമത വിശ്വാസമില്ലാത്ത അദ്ദേഹം ഐക്യപ്പെടുകയാണ്. ഇതാണ് നമുക്ക് ചെയ്യാവുന്നത്, ഇതര സമുദായങ്ങളോട്, ആചാരങ്ങളോട്, അനുഷ്ഠാനങ്ങളോട് ഐക്യപ്പെടുകയല്ലാതെ നിലവിലുള്ള ഈ വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും ഈ പുതിയ കാലഘട്ടത്തിലെ ഈ ഭാഷണ രീതിയെ മാറ്റിയെടുക്കാൻ ഇതൊക്കെ അതല്ലാത്ത വേറെ മാർഗ്ഗമില്ല. ഞാനും ചെയ്തുകൊണ്ടിരിക്കുന്നത്, നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതുതന്നെയാണ്. അതിൻ്റെ പ്രയോജനത്തെക്കുറിച്ചൊന്നും നമുക്കിപ്പോൾ ആലോചിക്കേണ്ട കാര്യമില്ല. അതെന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് ഇപ്പോൾ സത്യത്തിൽ ഇങ്ങനെയുള്ള കൂട്ടായ്മകളിലൂടെ മാത്രമായി പരിഹരിക്കാവുന്നതല്ല ഇന്ത്യയിൽ ഇന്ന് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രത്യാഘാതങ്ങൾ. അത്രമേൽ ആഴത്തിൽ വെറുപ്പ് പടരുകയും ലോകത്തെ ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്നത് വെറുപ്പ് പ്രചരിപ്പിക്കാൻ വേണ്ടി, അല്ലാതെ സ്നേഹം പ്രചരിപ്പിക്കാൻ വേണ്ടിയല്ല, വെറുപ്പ് പ്രചരിപ്പിക്കാൻ വേണ്ടി ലോകത്തെ ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഐക്യങ്ങൾ നമുക്ക് അത്ര നോക്കിയാൽ മതി. നമ്മുടെ ചെറിയ ചെറിയ തുരുത്തുകളിലെങ്കിലും ഈ പറയുന്ന വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും മലവെള്ളപ്പാച്ചിൽ നിന്ന് നമ്മൾ നമ്മുടെ ചെറിയ ചെറിയ തുരുത്തുകളെ ചേർത്ത് പിടിക്കുകയാണ് നമുക്ക് ചെയ്യാവുന്ന. അങ്ങനെയാണ് നമ്മളിവിടെ ഈ പ്രഭാകരൻ്റെ ഈ സമൂഹ നോമ്പു തുറ ഇങ്ങനെ ഒരു തുരുത്തിനെ, സ്നേഹത്തിൻ്റെ തുരുത്തിനെ ചേർത്ത് പിടിക്കലാണ്. അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ ഇവിടെ വരുന്നതും, അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്കും ആശംസയൊന്നും ഞാൻ നേരുന്നില്ല. കാരണം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ദൗത്യം നിർവഹിക്കുകയാണ്, ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം തൻ്റെ ദൗത്യം നിർവഹിക്കുക, ഞങ്ങളൊക്കെ ആ ദൗത്യം നിർവഹിച്ചുകൊണ്ടിരിക്കും. മലപ്പുറം ഇങ്ങനെയൊക്കെയാണ് എന്ന് കാണുന്നത്, അതെ അതെ, അതന്നെ അതന്നെയാണ് ഏറ്റവും വലിയ. ഇപ്പോൾ ഇന്ന് എൻ്റെ കൂടെ മണികണ്ഠൻ എന്ന് പറയുന്ന ഒരു ബ്ലോഗറോട് ഈ ഒരു കാര്യം ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടെന്ന് പറഞ്ഞു, ഞാനും വരുന്നുണ്ട് മാഷം കൂടെ എന്ന് പറഞ്ഞിട്ട് അവനാണ് എൻ്റെ കൂടെ വന്നു, ഞാൻ ഇന്ന് ഡ്രൈവ് ചെയ്ത് തന്നെ ഇവിടെ കൊണ്ടുവന്നു. അപ്പോൾ അവൻ പറഞ്ഞത് അതൊക്കെ ഒരു മാതൃക കാണിച്ചു കൊടുക്കാനാണ്, പക്ഷേ ശരിയാവുമെന്നുള്ള പ്രതീക്ഷ ആണ്. കാരണം വെറുപ്പിലൂടെ ഒന്നും അങ്ങനെ ലോകത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം വെറുപ്പ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളെ കാലം അവരെ സ്നേഹഭാഷണം നടത്താൻ കാലം അവരെ നിർബന്ധിക്കും. അത് ചരിത്രം പഠിച്ചാലറിയാം, ഇവരൊക്കെ നിർബന്ധിക്കും. വ്യക്തമാണ്. നമുക്കിപ്പം പി സുരേന്ദ്രനാണ് പ്രമുഖ സാഹിത്യകാരനാണ് നമുക്കിപ്പം കാര്യങ്ങൾ പങ്കുവച്ചത്. നമുക്കറിയാം 2 വർഷം മുൻപ്, അതായത് കോവിഡിന് മുൻപായിരുന്നു ഇതുപോലൊരു ഇഫ്താർ മീറ്റ് പ്രഭേട്ടൻ്റെ വീട്ടിൽ നടന്നത്. വലിയ ഒരു ജനാവലി, അല്ലെങ്കിൽ വലിയൊരു ആളുകൾ തന്നെയാണ് ഈ ഒരു അന്ന് ആ പരിപാടിയിൽ പങ്കെടുത്തത്. ഏതായാലും അതിനുശേഷം കോവിഡ് വന്നു. ഏതായാലും റംസാൻ വ്രതം
പ്രഭേട്ടൻ മുടക്കിയിട്ടില്ല. പ്രഭേട്ടൻ പ്രഭ ചൊരിഞ്ഞുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുകയാണ്. നമുക്കിപ്പം കഴിഞ്ഞ പരിപാടിയിലെല്ലാം പങ്കെടുത്തിരുന്നു മുനീർ ഖുതബി വിളയിൽ, ഇവിടുത്തെ വളാഞ്ചേരി ജുമാ മസ്ജിദിൻ്റെ ഖതീബ് കൂടിയായ മുനീർ ഖുതബി വിളയിൽ നമുക്കിപ്പം ചേരുകയാണ്. സാർ, നമുക്കറിയാം വീണ്ടും ഇഫ്താർ സംഗമം നടക്കുകയാണ്. കോവിഡിന് ശേഷം പ്രഭേട്ടൻ വീണ്ടും പ്രഭ ചൊരിയുക തന്നെയാണ്. പ്രഭേട്ടൻ്റെ ഈ ഒരു പരിപാടി എന്തുകൊണ്ടും ലോകം ഏറ്റെടുക്കേണ്ട ഒരു വലിയൊരു മാതൃകയായി തീർന്നിരിക്കുകയാണ്. ഇപ്പോൾ ഇതിനോടകം തന്നെ കേരളത്തിൽ ചർച്ച ചെയ്തു. ഇപ്പോൾ ഈ രണ്ട് വർഷത്തെ ബ്രേക്ക് വന്നപ്പോൾ നമ്മൾ മലയാളികളൊക്കെ ശരിക്ക് അതീവ ദുഃഖത്തിലായിരുന്നു. പ്രത്യേകിച്ച് ഈ ഒരു മഹല്ലിലെ ഒരു ഖതീബ് എന്ന രീതിയിൽ ഞാനിതിൽ അനൽപമായ ചാരിതാർത്ഥ്യവും സന്തോഷവും പ്രകടിപ്പിക്കുകയാണ്. മറ്റൊന്നുകൊണ്ടുമല്ല, കാരണം ഈ ഇന്നത്തെ ഒരു വർത്തമാന ഇന്ത്യയെ നമുക്കറിയാം. നേരത്തെ സുരേന്ദ്രൻ സാർ സൂചിപ്പിച്ച ഒരു കാര്യം തന്നെ, വെറുപ്പ് സമ്പാദനം, വെറുപ്പ് ഉൽപ്പാദനം, വെറുപ്പ് പ്രചരണം, ഇങ്ങനെ വെറുപ്പിൻ്റെ പ്രചരണവും പ്രസരണവും നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു മനുഷ്യബന്ധങ്ങളെ ഒന്നുകൂടി വിളക്കി ചേർക്കുന്ന ഒരു സ്നേഹസമ്പന്നമായൊരു സദസ്സാണിത്. പ്രഭേട്ടൻ്റെ ഈ ഒരു പിന്നെ ആംബിയൻസ് നോക്കിയാൽ തന്നെ നമുക്കറിയാം അദ്ദേഹം പരിസ്ഥിതിയോടും പച്ചപ്പിനോടും നന്നായി നീതി പുലർത്തുന്ന ഒരാളാണ്. കൃത്യമായി പറഞ്ഞാൽ ഒരു പച്ചയായ മനുഷ്യൻ എന്നർത്ഥം. മനുഷ്യബന്ധങ്ങളെ ശരിക്ക് ഊട്ടിയുറപ്പിക്കാൻ നന്നായി കഷ്ടപ്പെടുന്ന ഒരു പച്ചയായ മനുഷ്യൻ. ഇങ്ങനെ മനുഷ്യപ്പറ്റുള്ള ആളുകൾ അദ്ദേഹത്തിൻ്റെ സ്നേഹ കൈക്കുട നീട്ടിക്കൊണ്ടിരിക്കുമ്പം എല്ലാവരും ഇത് സ്വീകരിക്കാൻ തയ്യാറാണ്. ഇന്നിപ്പോൾ ഒരു ഇഫ്താറിൻ്റെ മുമ്പ് തന്നെ ആളുകളൊക്കെ ഇവിടെ ഒരു ഗ്രാമോത്സവം പോലെ വന്നു ചേർന്നു. എന്താണെന്നറിയില്ല, അതിൽ വ്യത്യസ്ത മതം, വ്യത്യസ്ത വിഭാഗം, എല്ലാ ആദർശം, എല്ലാ രാഷ്ട്രീയവും ഒക്കെ ഉണ്ട്. പക്ഷേ മനുഷ്യൻ എന്നൊരു സത്തയുടെ അകത്താണ് എല്ലാവരും വന്നിരിക്കുന്നത്. മാത്രമല്ല, പ്രഭേട്ടനും അദ്ദേഹത്തിൻ്റെ കുടുംബമൊക്കെ വർഷങ്ങളായിട്ട് നോമ്പെടുക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ ഒരു ഇഫ്താർ എന്നുള്ളത് അദ്ദേഹം കൃത്യമായി ചെയ്യുന്നൊരു ഇഫ്താറാണ്. കാരണം സുബഹിൻ്റെ മുമ്പായിട്ട് ഭക്ഷണം കഴിച്ച്, അത്താഴം കഴിച്ച്, മഗ്രിബ് വാങ്കോടുകൂടെ ഒരു കാരക്ക കൊണ്ട് നോമ്പ് തുറക്കുന്ന ഒരു ഐക്യദാർഢ്യം അദ്ദേഹം പ്രകടിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ആരോഗ്യവശം മാത്രമല്ല പ്രഭേട്ടൻ ചിന്തിച്ചത്. എൻ്റെ സഹോദര മതസ്ഥരായിരിക്കുന്ന ഇസ്ലാം മത വിശ്വാസികൾ നോമ്പിലാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം വർഷങ്ങളായിട്ട് നോമ്പിലാണ്, കുടുംബസമേതനായിട്ട്. അപ്പോൾ ഇങ്ങനെ നടത്തുന്ന ഈ ഒരു സൽക്കാര പരിപാടിയിൽ വലിയൊരു എന്താ പറയുക, ഒരു മാതൃക ഉണ്ട്, ഒരു കൃത്യമായൊരു മാതൃകയുണ്ട്. അപ്പോൾ ഏതായാലും നമ്മളൊക്കെ അതിനോട് എന്താ പറയുക, ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാനും ആ സന്തോഷത്തിൽ പങ്കെടുക്കാനും കൂടിയാണ് നോമ്പുകാരായിട്ടും അല്ലാതെയൊക്കെ ആയിട്ടുള്ള എല്ലാ ആളുകളും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. വിവിധ അതിഥികൾ വരുന്നുണ്ട്, രാഷ്ട്രീയക്കാർ വരുന്നുണ്ട്, എഴുത്തുകാർ വരുന്നുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് എല്ലാ വർഷവും ഇതൊരു വാർഷികം പോലെ ആളുകൾ കാത്തിരിക്കുന്നൊരു ചടങ്ങായി മാറി എന്നർത്ഥം. ഇപ്പോൾ തന്നെ പത്രദ്വാര ഇതൊക്കെ കണ്ടിട്ട് പ്രഭേട്ടൻ്റെ ഇഫ്താർ പരിപാടി എന്നാണ് എന്നൊക്കെ ചോദിക്കുന്ന തരത്തിൽ തന്നെ ഇതിൻ്റെ ഒരു വർത്തമാന തലം എത്തി എന്നുള്ളത് ഈ പരിപാടി നൽകുന്ന വലിയൊരു സന്ദേശം, അതിൻ്റെ ഡെപ്ത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്നർത്ഥം. എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയാണ്. എന്താ പറയാം, അന്യമതസ്ഥർ പള്ളിക്ക് പെയിൻ്റ് അടിക്കുന്നു, അങ്ങനെ പ്രഭേട്ടൻ ഇതുപോലെ പ്രഭചരിഞ്ഞുകൊണ്ട് ഇതുപോലെയുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നു, നോമ്പെടുക്കുന്നു, ഒരുപക്ഷെ മലപ്പുറം ജില്ല ഇതൊക്കെയാണ് എന്ന് കാണിച്ചു കൊടുക്കുകയാണ്. തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. കാരണം മലപ്പുറം ജില്ലയെ അങ്ങനെയൊന്നും തോൽപ്പിക്കാൻ കഴിയില്ല. പണ്ട് കടമ്പനിട്ട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ ഓർക്കുമോ നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന് എന്ന്. ആ ചോദ്യം ഏറ്റവും പ്രസക്തിയുള്ളൊരു ജില്ലയാണിത്. കാരണം നമ്മുടെ ഇന്നലകൾ നമ്മുടെ മുമ്പിലുണ്ട്. അത് തകർക്കാൻ ഇപ്പോഴും ഫാസിസവും മറ്റു കാര്യങ്ങളൊക്കെ തന്നെ വളർന്നുകൊണ്ടിരിക്കുമ്പോഴും ഈ ജില്ലയ്ക്ക് യാതൊരു ക്ഷീണവും സംഭവിക്കുന്നില്ല. ഒരു മത ചിന്താഗതികൾ, വൈജാത്യങ്ങൾ, വർഗവൈജാത്യങ്ങളൊന്നും ഈ ജില്ലയിൽ നടക്കുന്നില്ല, അത് വിജയിക്കുന്നില്ല. അതുകൊണ്ട് സ്നേഹം പൂത്തുല്ലസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. സ്നേഹത്തിൻ്റെ വസന്തപ്പെയ്ത്ത് ഇനിയും നാൾക്കുനാൾ വർദ്ധിക്കുന്നു മലപ്പുറം ജില്ലയിൽ. കാരണം ഈ ഇത്തരം പരിപാടികളുടെ പ്രസക്തി കൂടേ ചെയ്യുന്നുള്ളൂ. ആരൊക്കെ എന്തൊക്കെ വർഗീയ വിഷം തുപ്പുന്നോ അപ്പോഴൊക്കെ മലപ്പുറം ജില്ല കൂടുതൽ തരളിതമാവുകയാണ് ചെയ്യുക. ഈ കൂട്ടിപ്പിടിക്കാനും ആശ്ലേഷിക്കാനും പരിരംഭണം ചെയ്യാനും മാത്രം പഠിച്ച ഒരു മനസ്സും ഉള്ള ഒരു ജനുസ്സാണ് ഈ മലപ്പുറം ജില്ലയിലുള്ളത്. അതുകൊണ്ട് അത് വിജയിക്കേ ചെയ്യുള്ളൂ തീർച്ചയായിട്ടും. എല്ലാ ഭാവുകങ്ങളും പരിപാടിക്ക് വരുമ്പോൾ എന്തായിരുന്നു താങ്കൾ ഇവിടെ വന്നപ്പോൾ എന്താണ് താങ്കൾക്ക്? പ്രഭാകരേട്ടൻ്റെ ഈ പരിപാടി നേരത്തെ അറിഞ്ഞിട്ടുണ്ട് മീഡിയകളിലൂടെ. ഇവിടെ വന്നപ്പോഴും ഇതിൻ്റെ ആഴം ചിന്തിച്ചപ്പോഴും മനുഷ്യ മനസ്സുകൾ ഒന്നിച്ച് പത്മശ്രീ നൽകി മനസ്സുകളിൽ ആദരിക്കപ്പെടേണ്ട ഒരു വ്യക്തിത്വമാണ് പ്രഭേട്ടൻ. കാരണം ഇവിടെ ഈ ഉയർത്തുന്ന സന്ദേശം, ഈ ഹ്രസ്വമായ പരിപാടിയല്ല, ഇതൊരു സന്ദേശം ഉയർത്തുന്നുണ്ട് മാനവികതയുടെ, മനുഷ്യത്വത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ. ഈ ഉറവ ഇത് ഇന്ത്യയിലെ ഓരോ കോണിലേക്കും ഈ സന്ദേശം എത്തണം. പ്രത്യേകിച്ച് ഹൈന്ദവ വിശ്വാസിയായ ഒരാൾ മുസ്ലിം ആചാരങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ഈ ഒരു സമന്വയം ഇത് മുസ്ലിംകളും മാതൃകയാക്കണം. അതെങ്ങനെയാണ്? പലപ്പോഴും പറയാറുണ്ട്, കേരളത്തിൻ്റെ പുറത്തുനിന്ന് ലക്ഷക്കണക്കിന് ആളുകൾ തീർത്ഥാടനത്തിന് ശബരിമലയിലേക്കും മറ്റും കേരളത്തിലേക്ക് വരാറുണ്ട്. അവരെയൊക്കെ ഗേറ്റ് വെച്ച് പൂമാലയിട്ട് സ്വീകരിച്ച്
വിശ്രമത്തിന് സൗകര്യങ്ങൾ പള്ളികളിലും മദ്രസകളിലുമൊക്കെ നടത്തി അങ്ങനെ ഒരു മാതൃക മുസ്ലിങ്ങൾ മറ്റുള്ളവർക്ക് നൽകുക. പ്രഭേട്ടൻ ചെയ്യുന്നത് പോലെ ഇസ്ലാമത വിശ്വാസികളുടെ ഈ ഒരു ആചാരത്തിൽ ഭാഗവാക്കായി അദ്ദേഹം നമ്മെ വിളിക്കുന്നു. ഇവിടെയാണ് പകരലും നുകരലും കൊടുക്കലും വാങ്ങലും ഈ മനുഷ്യത്വത്തിൻ്റെ മഹത്തായ വിരുന്ന്. ഇതാണ് പറയാനുള്ളത്. ഇവിടെ വന്ന് കാണുമ്പോഴാണ് ഇതിൻ്റെ ഒന്നുകൂടി പ്രഭ, അച്ഛനമ്മമാർ ചെയ്ത പുണ്യത്തിൻ്റെ ഭാഗമാണ് പ്രഭേട്ടൻ ഇത് ചെയ്യാൻ സാധിക്കുന്നത്. ഇത് മാതൃകയായി കേരളമുടനീളം നോമ്പ് പിടിക്കുന്നു എന്നതിലപ്പുറം ഇതിൻ്റെ ഈ ഒരു മാനവികമായ സ്നേഹമാനം പ്രകാശിപ്പിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിനെ പഠിപ്പിച്ചപ്പോഴും സ്നേഹത്തിൻ്റെ പ്രകാശനമാണ് മതം. അനുഷ്ഠാനങ്ങൾ, ആത്മകഥങ്ങൾ, ദൈവവുമായുള്ള സ്വകാര്യ ബന്ധങ്ങൾ, അതിലുമപ്പുറം പടപ്പുകൾക്ക് സൃഷ്ടികൾക്ക് ഉപകാരപ്രദമായ സേവനങ്ങളിലേക്ക് മുഴുകുക. അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടവർ ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്പെട്ടവരാണ്. ഈ സന്ദേശത്തിൻ്റെ പ്രകാശനമാണ് ഈ നോമ്പുത്തുറയിലൂടെ ഇവിടെ കാണുന്നത്. നീണാൾ വാഴട്ടെ, നിലനിൽക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്കിപ്പം കോട്ടക്കലിൻ്റെ MLA പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ ചെയ്യുകയാണ്. പ്രഭേട്ടൻ പ്രഭ ചൊരിഞ്ഞുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുകയാണ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒരുപക്ഷേ ആബിദ് ഹുസൈൻ തങ്ങളൊക്കെ നിരവധി പരിപാടിയിൽ പങ്കെടുത്ത വ്യക്തിത്വം കൂടിയാണ്. ഏതായാലും ഈ ഒരു 34 വർഷം നോമ്പെടുത്ത് മുന്നോട്ട് പോകുന്ന പ്രഭേട്ടൻ്റെ ചടങ്ങിൽ പങ്കെടുക്കുന്ന പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ MLAക്ക് എന്താണ് പറയാനുള്ളത് എന്ന് നോക്കാം. സർ, എങ്ങനെ കാണുന്നു ഈ ഒരു സമയം? പ്രഭേട്ടൻ കഴിഞ്ഞ കുറേ കാലങ്ങളായി നോമ്പെടുക്കുകയും അതിനോടനുബന്ധിച്ച് ഇതുപോലെയുള്ള സൗഹൃദ വേദികൾ ഒരുക്കുകയും ചെയ്യുന്നുണ്ട്. വളഞ്ചേരി പ്രദേശമെന്ന് പറയുന്നത് വളരെ സൗഹാർദ്ദപരമായൊരു അന്തരീക്ഷം എല്ലാ തലത്തിലും ഉണ്ടാക്കുന്നതിന് പ്രേരകമായിട്ടുള്ളതും പ്രേരിപ്പിക്കപ്പെടുന്നതും ആ സൗഹാർദ്ദ നിലനിർത്തുന്നതുമൊക്കെയായൊരു പ്രദേശമാണ്. നമ്മൾ തന്നെ ആ പ്രഭാരൻ്റെയും ഒക്കെ സാലിയുടെയും ഒക്കെ നേതൃത്വത്തിൽ KVM എഞ്ചിനീയർ നമ്മുടെ ഇവിടെ MES കോളേജിനകത്ത് ആ ചിനിച്ച മരത്തിൻ്റെ ചുവട്ടിലുണ്ടാക്കിയ ഒരു സംഗമം, അതെല്ലാവരും ഇതുപോലെ ഞങ്ങൾ ഒന്നിച്ചുകൂടി ഉണ്ടാക്കിയ ഒരു സംഗമമായിരുന്നു. പ്രഭാൻ്റെ വീട്ടിലും അതുപോലെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഇതുപോലെ എല്ലാ വർഷവും നോമ്പ് തുറ സംഘടിപ്പിച്ചുകൊണ്ട് പരസ്പരമുള്ളൊരു കൂട്ടായ്മയും ഐക്യവും സാഹോദര്യവും ഒക്കെ നിലനിർത്താനുള്ളൊരു വേദിയായി ഇത് ഉപയോഗപ്പെടുത്തുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ 2 വർഷമായി ഇത് കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ നടക്കുന്നില്ല എന്നത് സങ്കടകരമായൊരു കാര്യമായിരുന്നു. ഈ വർഷം കോവിഡ് ഒരിത്തിരി അകന്ന സമയത്തെ സന്ദർഭത്തിൽ അത് വീണ്ടും പുനരാരംഭിക്കാൻ തീരുമാനിച്ചത് വളരെ സന്തോഷകരമായ കാര്യമാണ്. പ്രഭാകരൻ്റെ ആ ഒരു മനസ്സിൻ്റെ ഔന്നത്യമാണ് അതിലൂടെ കാണുന്നത്. അതിനപ്പുറത്ത് പിന്നെന്താണ്, സമൂഹത്തിന് അല്ലെങ്കിൽ നാട്ടുകാർക്ക് ഈ സാമൂഹിക ഐക്യത്തിൻ്റെ ഒരു സന്ദേശം പകരാൻ ഇത് ഉപകരിക്കുമെന്നുള്ളതാണ് വളരെ ചരിതാർത്ഥജനകമായ കാര്യം. അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ ഇതിൽ പരസ്പരം പങ്കുവെക്കുന്നതിൽ വളരെ അഭിമാനത്തോടു കൂടിയാണ് ഇതിൽ വരുന്നതും കാണുന്നതും കേൾക്കുന്നതും ഇതിൽ പങ്കെടുക്കുന്നതുമൊക്കെ. ഇത് സന്തോഷകരമായി തുടരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വ്യക്തമാണ്, പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങളാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. പ്രഭ ചൊരിഞ്ഞുകൊണ്ട് പ്രഭേട്ടൻ്റെ ഇഫ്താർ മീറ്റും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ നോമ്പ് എടുക്കലുമെല്ലാം വളരെ സജീവമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. അതിഥികളെല്ലാം വന്ന് അണയുകയാണ്. എല്ലാവരും ഈ ഒരു നോമ്പ് തുറയ്ക്ക് റെഡിയായി എത്തുകയാണ്. എല്ലാ പൗരപ്രമുഖരും ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുകയാണ്. റംസാൻ വ്രതം അനുഷ്ഠിക്കുന്ന പ്രഭേട്ടൻ 34 വർഷത്തോളമായി ഈ ഒരു റംസാൻ വ്രതവുമായി മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ ഭാഗമായി വീട്ടിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലൊരുക്കിയ ഒരു ഇഫ്താർ സംഗമമാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ച് നടക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ 2 വർഷക്കാലം കോവിഡ് സമയത്ത് ഈ ഒരു പരിപാടി ഇഫ്താർ സംഘം നടത്തുവാൻ പ്രഭേട്ടന് സാധിച്ചിട്ടില്ല. ഏതായാലും അതിന് ശേഷം, കോവിഡിന് ശേഷം വീണ്ടും ഒരു ഇഫ്താർ സംഗമം നടക്കുകയാണ്. മതേതര മലപ്പുറം ജില്ലയ്ക്ക് മൊത്തത്തിൽ കേരളത്തിന് അഭിമാനമായി തന്നെയാണ് ഈ ഒരു പരിപാടി. ഇത്തരത്തിൽ പല ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള നല്ല നല്ല മനം കുളിർക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും. ഏതായാലും പ്രഭേട്ടനും ഇത്തരത്തിൽ പ്രഭ ചൊരിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അതിൽ പങ്കാളികളായി നിരവധി പേരാണ് എത്തുന്നത്. വളഞ്ചേരി നഗരസഭയുടെ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്കൽ ചേരുകയാണ്. നമുക്കറിയാം, പ്രഭേട്ടൻ പ്രഭ ചൊരിഞ്ഞുകൊണ്ട് തന്നെ സജീവമായി മുന്നോട്ട് പോവുകയാണ്. നമ്മളെല്ലാം എല്ലാ കാലത്തും പങ്കെടുക്കുന്നതാണ്. 2 വർഷം പങ്കെടുക്കാൻ സാധിച്ചില്ല. എന്താണ് ഈ ഒരു നല്ല നിമിഷത്തിൽ പറയാനുള്ളത്? ഇന്നത്തെ സാഹചര്യത്തിൽ നാടിലുള്ള എല്ലാവരെയും ഒരുമിച്ച്
നിർത്തുക എന്നുള്ളൊരു മഹത്തായ സന്ദേശമാണ് പ്രഭാകരേട്ടൻ ഈ നോമ്പ് തുറയിലൂടെ പിന്നെ പുറത്ത് കാണിക്കുന്നു. നമുക്കറിയാമല്ലോ, ഇപ്പോൾ മാത്രമല്ല പ്രഭാകരേട്ടൻ ഏകദേശം 35 വർഷത്തോളമായിട്ട് നോമ്പ് എടുക്കുന്ന ഒരാളാണ്. അതിൻ്റെ പിന്നെ ഇന്നത്തെ ഈ സാഹചര്യത്തിൽ നമുക്കറിയാം, പിന്നെ എല്ലാവരും ഒരുമിച്ചിരുത്തുക എന്നുള്ളതൊരു മഹത്തായ കാര്യമാണ്. വിവിധ വിഷയങ്ങളുടെ പേരിൽ ഭിന്നിച്ച് നിൽക്കുന്ന ആളുകളുണ്ട്. പക്ഷേ ഇവിടെ ഇരുന്ന് ഇവിടെ ഓരോരുത്തരും വരുന്ന ആളുകളും ഇവിടെ കൂടിയിരുന്ന ആളുകളും തന്നെ അറിയാം, വ്യത്യസ്തമായിട്ടുള്ള ആശയങ്ങളുള്ള ഒരാളെ ഒരു കൂട്ടത്തെ ഒരുമിച്ചിരുത്തുക എന്നുള്ളൊരു മഹത്തായ ദൗത്യമാണ് പ്രഭാകരേട്ടൻ ഒരുപാട് വർഷങ്ങളായിട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ 2 വർഷം നമുക്കതിന് കഴിഞ്ഞിട്ടില്ല, എങ്കിൽ പോലും ആ ഒരു സന്ദേശം മുറുകെ പിടിച്ചുകൊണ്ടാണ് ഇന്ന് ഇങ്ങനെ കൂടിയിട്ടുള്ളത്. അത് ഈ നാടിൻ്റെ ഈ ഇന്നത്തെ സാഹചര്യത്തിൽ ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യം ആണ് പ്രഭാകരനെട്ടിലൂടെ എല്ലാവരും ചെയ്യുന്നത്. ഈ സന്ദേശം എന്നെ ഇങ്ങനെ പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കും. 30 നോമ്പ് ഉണ്ടെങ്കിൽ പോലും അത് 30 ദിവസത്തിൽ ഒതുങ്ങുന്ന കാര്യമല്ല. ഒരു മഹത്തായ ഒരു ആശയവും സന്ദേശവും ഈ ഒരു നോമ്പ് തുറയിലൂടെ ഉന്നയിക്കുന്നത് തീർച്ചയായിട്ടും അതിന് നമ്മളൊക്കെ നിരന്തരമായിട്ട് അതിലൊക്കെ നമ്മൾ ഓരോരുത്തരും പങ്കാളികളാണ്. തീർച്ചയായിട്ടും അത്തരം ഒരു സാഹചര്യം നാടിൽ പടർന്ന് പന്തലിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വ്യക്തമാണ്. ഈ ഒരു രീതിയിൽ തന്നെയാണ് വളാഞ്ചേരി നഗരസഭയുടെ ചെയർമാനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. പ്രഭ ചൊരിഞ്ഞുകൊണ്ട് തന്നെയാണ് പ്രഭേട്ടൻ മുന്നോട്ട് പോകുന്നത്. എല്ലാവർക്കും മാതൃകാപരമായി അല്ലെങ്കിൽ ഒരു വലിയൊരു സന്ദേശമാണ് പ്രഭേട്ടൻ തൻ്റെ ഈ ഒരു ഇഫ്താർ സംഗമത്തിലൂടെയും അദ്ദേഹത്തിൻ്റെ ഈ നോമ്പിലൂടെയും എല്ലാം നൽകിക്കൊണ്ടിരിക്കുന്നത്. പ്രഭേട്ടൻ്റെ വീട്ടിൽ നടക്കുന്ന ഇഫ്താർ സംഗമം വലിയ സ്വീകാര്യതയാണ്. കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം നടന്ന ഈ ഒരു സംഗമം വീണ്ടും കോവിഡിന് ശേഷം വീണ്ടും എല്ലാവരും സംഗമിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിലൊരുക്കിയ ഇഫ്താർ സംഗമം അല്പസമയത്തിനകം എല്ലാ അതിഥികളും ഇഫ്താർ സംഗമത്തിൻ്റെ അതിൻ്റെ അവസാനഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. എല്ലാ പ്രമുഖ വ്യക്തിത്വങ്ങളും ഇവിടെ MLA അതുപോലെ തന്നെ സാഹിത്യകാരൻ സുരേന്ദ്രൻ അതുപോലെ തന്നെ എല്ലാ വിഭാഗം ആളുകളും ഈയൊരു സംഗമത്തിന് എത്തിച്ചേർന്നിരിക്കുകയാണ്. 34 വർഷം പിന്നിടുകയാണ് പ്രഭേട്ടൻ്റെ ഈ ഒരു വലിയ സന്ദേശങ്ങൾ നൽകി ഈ ഘട്ടക്കാലത്ത് മനം കുളിരിക്കുന്ന കാഴ്ചകൾ നൽകി സന്ദേശങ്ങൾ നൽകി പ്രഭേട്ടൻ തൻ്റെ വ്രതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഒപ്പം വലിയ ഒരു സന്ദേശം നൽകുകയാണ് ക്രിസ്ത്യൻ പ്രഭാകരൻ. സമൂഹത്തിലെ നാനാ തുറകളിൽ നിന്നുള്ള ആളുകളെല്ലാം ഈ ഒരു പരിപാടിക്ക് എത്തിയിരിക്കുകയാണ്. വളാഞ്ചേരി വൈക്കത്തൂരിലാണ് പ്രഭേട്ടൻ്റെ ഈ ഒരു വീടുള്ളത്. ഇവിടെയാണ് എല്ലാ കാലത്തും എല്ലാ വർഷങ്ങളിലും ഇഫ്താർ സംഗമവും നടത്താറുള്ളത്. റംസാൻ 34 വർഷം നോമ്പെടുത്തുകൊണ്ട് തൻ്റെ 34 വർഷം മുൻപ് ആരംഭിച്ച വ്രതം ഇടവേടകളില്ലാതെ അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഇവിടെ ഞാൻ കഴിഞ്ഞ വർഷത്തിലും ഇതേ സമയം വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുന്നേ ഒരു 2 വർഷം കോവിഡൊക്കെ വരുന്നതിൻ്റെ മുന്നുള്ളൊരു കോവിഡിൽ അന്ന് ഒരു ഇഫ്താർ മീറ്റിലാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്നത്. പ്രഭാകർജീനെ എനിക്ക് പരിചയപ്പെടാൻ നിമിത്തമായത് നമ്മുടെ പാണക്കാട് മുന്നോറി ശിഖാപ്തങ്ങളിലാണ്. അപ്പോൾ തങ്ങളുടെ വീട്ടിലൊരു ഇഫ്താർ മീറ്റിന് ഞങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ അന്നാണ് പ്രഭാകർജിയെ പരിചയപ്പെട്ടത്. അന്നുള്ള ഈ സൗഹൃദം സമൂഹത്തിന് വലിയ സന്ദേശങ്ങൾ കൊടുക്കാൻ കഴിയുന്നു. അപ്പോൾ ഇത്തരം കൂട്ടായ്മകൾ ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ അനിവാര്യമായതാണ്. പ്രഭാകർജി ചെയ്യുന്ന ഈ ഒരു കാര്യം സമൂഹത്തിന് ഏറെ എന്താ പറയുക ഉപകാരപ്രദമാണ്. മനുഷ്യർ തമ്മിൽ ഒത്തൊരുമ ഉണ്ടാവാനും എല്ലാം വളരെ നല്ലതാണ്. ഇഫ്താർ സംഗമത്തിൻ്റെ ഭാഗമായി അദ്ദേഹത്തിൻ്റെ വീട്ടിലൊരുക്കിയ പരിപാടി നടക്കുകയാണ്, മുന്നോട്ട് പോവുകയാണ്. ഏതായാലും നമുക്കിപ്പം സർ എങ്ങനെയാണ് ഈ സമയത്ത്? ഇതെന്താ വളരെയധികം മാനവീകത നിറഞ്ഞു തുളുമ്പുന്ന ഒരു സായാഹ്നം. പ്രഭാകരൻ്റെ സഹൃദയത്വം,
ജാതി മത ഭേദമന്യുള്ളൊരു കൂടിച്ചേരൽ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിന് ആവശ്യമാണ്. റംസാൻ്റെ ഒരു നോമ്പ് വ്രതം നോമ്പ് തുറക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി മനസ്സ് സങ്കുചിതമായിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് സങ്കുചിതത്വത്തിൻ്റെ മാളങ്ങളിലേക്ക് മനുഷ്യനിങ്ങനെ ഒതുങ്ങിക്കൂടുമ്പോൾ വിശാല മനസ്കതയോടുകൂടി പുറത്തു വന്ന് ഞങ്ങൾ ഏകോദര സഹോദരങ്ങളാണ്, മനുഷ്യനാണ് പ്രധാനമായിട്ട്, മുസ്ലിമും ഹിന്ദുവും ക്രിസ്ത്യാനി എന്നല്ല, മനുഷ്യനാണ് പ്രധാനം എന്നുള്ളത് തേടി പിടിക്കേണ്ട ഒരു കാലഘട്ടമാണ്. ഇന്ത്യയിലില്ലാത്ത മനുഷ്യനാണ്, ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയൊക്കെ ഉണ്ട്, പക്ഷെ ഇവിടെ മനുഷ്യന്മാരില്ല, ആ മനുഷ്യന്മാരുടെ എണ്ണം കുറഞ്ഞു വരിക. അപ്പോൾ അത് മനുഷ്യന്മാരുടെ ഒരു സഹൃദയത്വം വിശാല മനസ്കതയും കാണിക്കുന്നൊരു സഹായാഹ്നമാണ് അദ്ദേഹത്തിൻ്റെ ഒരു വിശാല വീക്ഷണം, ഇതിൻ്റെ ഒരു പങ്കാണ്. അപ്പം അതി സന്തോഷം. 34 വർഷമായി വ്രതം അനുഷ്ഠിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന പ്രപേട്ടൻ വ്യവസായിയും ജീവകാരുണ്യ പ്രവർത്തകനുമാണ്. വളാഞ്ചേരി സ്വദേശിയായ വളാഞ്ചേരി വൈക്കത്തൂരിലാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു വീട്ടിൽ വെച്ചാണ് ഇഫ്താർ സംഗമം നടക്കുന്നത്. ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് സജീവമാണ് ബഷീർ പ്രഭാകരൻ. 1988 അദ്ദേഹം തന്റെ ഈ ഒരു വ്രതം എടുക്കൽ ആരംഭിച്ചത്. നമുക്കപ്പം നമ്മൾ ഇഫ്താർ സംഗമത്തിന് കെ ടി ജലീൽ എം എൽ എ, അതോടൊപ്പം തന്നെ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ, അഷ്റഫ് അമ്പലത്തിങ്ങൾ ചെയർമാൻ തുടങ്ങി പൗരപ്രമുഖരെല്ലാം എത്തി ഈ ഒരു സംഗമത്തെ വളരെ സുന്ദരമാക്കിയിരിക്കുകയാണ്. 1988 ഈ ഒരു വ്രതാനുഷ്ഠാനം പ്രഭാകരൻ ആരംഭിച്ചത്. ഏതായാലും ചടങ്ങ്, ഈ ഒരു ചടങ്ങുമായി ബന്ധപ്പെട്ട്, ഇഫ്താർ സംഗമവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയാണ്. സ്നേഹത്തിൻ്റെ, സമഭാവത്തിൻ്റെ ഉദാത്തമായ സന്ദേശം ഉയർത്തിക്കൊണ്ട് ഈ പവിത്രമായ വേദിയിൽ ഇവിടെ നടക്കുന്ന ഇഫ്താർ പ്രസംഗത്തെക്കാൾ ഉപരി പ്രവൃത്തിയിലൂടെ സന്ദേശം പ്രകാശിപ്പിക്കുക എന്നതാണ് ശ്രീ പ്രഭാകർജി ഇവിടെ നടത്തുന്നത്. അമിത പ്രശംസയല്ല, ഇത്തരം സ്നേഹ സമ സൗഹാർദ്ദ ഭാവങ്ങൾക്ക് ജീവൻ പകരുന്ന വ്യക്തികളെയാണ് ഭാരതത്തിലെ ജനങ്ങൾ ഒന്നടങ്കം പത്മശ്രീ പ്രഭാകരൻ എന്ന് വിളിക്കണമെന്നാണ് ആശിക്കുന്നത്. കാരണം ഇന്നത്തെ സാഹചര്യത്തിൽ മനുഷ്യർക്ക് നൽകാവുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് ഈ ഇഫ്താറിലൂടെ പ്രഭേട്ടൻ സമ്മാനിക്കുന്നത്. ഭക്തിമാർഗങ്ങളും അനുഷ്ഠാനങ്ങളുമെല്ലാം മതത്തിൻ്റെ ഭാഗമായി അതത് മതവിശ്വാസികൾ അവരുടെ രീതിയിൽ നിലനിർത്തുമ്പോഴും മതധർമ്മങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന വിശാലമായ ഒരു മാനവിക ഭാവമുണ്ട്. അതിൻ്റെ പ്രസക്തി കുറയുന്നത് മത അനുഷ്ഠാന തീവ്രതയിലേക്ക് ഓരോ മതവിഭാഗങ്ങളും താഴോട്ടിറങ്ങുമ്പോഴാണ്. മറിച്ച് നമ്മുടെ ഭാരതത്തിലെ മഹർഷിമാർ, ഗുരുവര്യന്മാർ, സൂഫികൾ ഇവരെല്ലാം പ്രകാശിപ്പിച്ചത് എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്ന മതധർമ്മ സനാതന സന്ദേശങ്ങളായിരുന്നു. ദുഃഖകരമെന്ന് പറയട്ടെ, അതേ മതത്തിൻ്റെ പേരിൽ അകൽച്ചയുടെ, വെറുപ്പിൻ്റെ, വിദ്വേഷത്തിൻ്റെ ചില അടയാളങ്ങൾ ഇന്നത് വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. ആ ദുരന്തത്തെ പ്രതിരോധിക്കാൻ ഇത്തരം മുന്നേറ്റങ്ങൾ. ഇവിടെ നാം കാണുന്ന ഏറ്റവും വലിയ സന്തോഷം ഹൈന്ദവ വിശ്വാസിയായ ശ്രീ പ്രഭാകരൻ, അദ്ദേഹത്തിൻ്റെ മതദർശന ബോധങ്ങൾ തന്നിൽ നിലനിർത്തിക്കൊണ്ട് തന്നെ ഇസ്ലാമത വിശ്വാസികളുടെ റമദാൻ വ്രതത്തെയും ഇഫ്താറിനെയും ആദരിക്കുകയാണ്. അത് കേവലം ഒരു വിരുന്നിലൂടെയല്ല. നാം അറിയുന്നത് 10-33 വർഷമായി
അദ്ദേഹം തന്റെ പ്രവൃത്തി പദത്തിലൂടെ വെസ്റ്റേൺ പ്രഭാകരന്റെ ഈ ഒരു വീട്ടിൽ വെച്ച് നടക്കുന്ന അങ്കണത്തിൽ വെച്ച് നടക്കുന്ന ഇഫ്താർ സംഗമം മുന്നോട്ട് പോവുകയാണ്. ഇതിനുശേഷമായിരിക്കും നമസ്കാര ചടങ്ങുകൾ നടക്കും. 1988 അദ്ദേഹം ഇത്തരത്തിലൊരു കടന്നു പോകുന്നത് മലപ്പുറം ജില്ലയുടെ നോമ്പെടുക്കൽ വ്രതമെടുക്കൽ ആരംഭിച്ചത് തന്റെ സുഹൃത്തിന്റെ ഒരു പ്രേരണയിൽ തന്നെയാണ് അദ്ദേഹം ഈ ഒരു റംസാൻ വ്രതം എടുക്കാൻ തുടങ്ങിയത്. തുടർന്ന് 10 ദിവസത്തെ ഒരു വ്രതം എടുക്കാമെന്നുള്ള പ്രതീക്ഷയിൽ തുടങ്ങിയ അദ്ദേഹം തുടർന്ന് അതിന്റെ നല്ല വശങ്ങൾ മനസ്സിലാക്കുകയും സുഖകരമായ ഒരു അനുഭവം അദ്ദേഹത്തിന് ഉണ്ടാവുകയും അതിനെ തുടർന്നാണ് വീണ്ടും അദ്ദേഹത്തെ തുടർച്ചയായി നോമ്പെടുക്കുവാനുള്ള ഒരു പ്രേരണ ലഭിച്ചത്. അങ്ങനെ ആരംഭിച്ചു 1988 ആരംഭിച്ച 84 വർഷത്തിൽ എത്തി നിൽക്കുകയാണ് അദ്ദേഹത്തിന്റെ ഈ ഒരു നമുക്ക് പാണക്കാട് മുനവറലി ശിഹാബ്ദങ്ങൾ എത്തുകയാണ്. പാണക്കാട് മുനവറലി ശിഹാബ്ദങ്ങൾ ഈ ഒരു ചടങ്ങിനെ സാക്ഷ്യം വഹിക്കുവാൻ ഈ ചടങ്ങിൽ പങ്കെടുക്കുവാൻ എത്തുകയാണ്. അയ്യപ്പ ഭക്തന്മാരുടെ സീസൺ അവസാനിച്ചു. മുനവറലി ശിഹാബ് 10,000 സ്വാമിമാർ അവരവരുടെ സംസ്ഥാനങ്ങളിലേക്ക് പോകുമ്പോഴും മലപ്പുറത്തിന്റെ മുസ്ലിംകളുടെ ചടങ്ങ് വിശാലമായ മതസൗഹാർദ്ദത്തിന്റെ വലിയ രീതിയിലുള്ള മതസൗഹാർദ്ദം വിളിച്ചോതുന്ന ചടങ്ങാണ് വളാഞ്ചേരിയിൽ നടക്കുന്നത്. ഹുസൈൻ പ്രഭാകരൻ അദ്ദേഹം വർഷങ്ങളായി ഇവിടെ വലിയൊരു ഒരാളെ മാത്രം പറയേണ്ടതില്ല കുളിർക്കുന്ന കാഴ്ച ജലീൽ മുതൽ ഹൈന്ദവ വിഭാഗത്തിലെ കാണാൻ സാധിക്കുന്നു. ക്രൈസ്തവ വിഭാഗത്തിലെ ഭാഗം കലാ സാംസ്കാരിക സാമൂഹിക മണ്ഡലങ്ങളിലെ ഉന്നത വ്യക്തിത്വങ്ങൾ ഈ ഒരു പരിപാടിയെ ഈ സഹകരണം കേവലം നോമ്പ് തുറയിൽ വിളമ്പിയ ഒരു ഭക്ഷണത്തിനോടല്ല. വെസ്റ്റേൺ പ്രഭാകരൻ പ്രഭ ചൊരിഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ 34 വർഷം പിന്നിടുന്ന റംസാൻ വ്രതത്തിൻ്റെ ഇഫ്താർ സംഗമമാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നടക്കുന്നത്. നിരവധി പേർ ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുകയാണ്. ഈ ഒരു കെട്ടകാലത്ത് മനം കുളിർക്കുന്ന സന്ദേശങ്ങൾ പൊതുസമൂഹത്തിന് നൽകി ഇത്തരത്തിലുള്ള വലിയൊരു കൂട്ടായ്മയാണ്, വലിയ മാതൃകാപരമായ പ്രവർത്തനമാണ് വെസ്റ്റേൺ പ്രഭാകരൻ കാഴ്ചവെക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും പൗര പ്രമുഖർ ഉൾപ്പെടെയുള്ള എല്ലാ ആളുകളും ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത്. സമൂഹത്തിൻ്റെ നാനാതുറകളിൽ നിന്നുള്ളവരെ ഉൾപ്പെടുത്തിയാണ് ഈ ഒരു സമൂഹ നോമ്പുതുറ ഇഫ്താർ സംഗമം പ്രഭേട്ടൻ്റെ വീട്ടിൽ വെച്ച് നടക്കുന്നത്. പാണക്കാട് മുനവറലി തങ്ങൾ, അതോടൊപ്പം തന്നെ ഡോക്ടർ കെ ടി ജലീൽ MLA തുടങ്ങി പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ MLA, വളാഞ്ചേരി നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പല തിങ്കൾ, മുനീർഹുദ് വിപളയിൽ തുടങ്ങി അതുപോലെ തന്നെ സാഹിത്യകാരൻ സുരേന്ദ്രൻ തുടങ്ങിയ പ്രമുഖരെല്ലാം ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുകയാണ്. ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് സജീവമായ പ്രഭേട്ടൻ ചിഗുവേര കൾച്ചറൽ ഫോറം എന്ന പ്രസ്ഥാനത്തിൻ്റെ രക്ഷാധികാരിയായി മുന്നോട്ട് പോകുമ്പോൾ ചീഫ് കോർഡിനേറ്ററായി മുന്നോട്ട് പോവുകയാണ്. അതോടൊപ്പം തന്നെ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ട് പോവുകയാണ് വെസ്റ്റേൺ പ്രഭാകരൻ. അദ്ദേഹത്തിൻ്റെ റംസാൻ വ്രതം ഏറെ കാലമായി എല്ലാവരും ചർച്ച ചെയ്യപ്പെടുന്നൊരു കാര്യമാണ്. ഈ ഒരു സമയത്തും ഒരു കോവിഡിന് ശേഷം വീണ്ടും ഇഫ്താർ സംഗമം അദ്ദേഹം സംഘടിപ്പിക്കുന്നതിലൂടെ വലിയൊരു സന്ദേശം നൽകുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ഇഫ്താർ സംഗമത്തിൻ്റെ ഭാഗമായി നടന്ന നോമ്പുതുറ നടക്കുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്.
നമസ്കാരത്തിനായി പ്രഭേട്ടൻ്റെ വീടിനുള്ളിൽ സജ്ജീകരിച്ചിരിക്കുകയാണ്. മുനവ്വറലി ശിഹാബ് തങ്ങൾ നമസ്കാരത്തിന് നേതൃത്വം നൽകും. പ്രഭചരിഞ്ഞ് പ്രഭേട്ടൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ച് നടത്തുന്ന ഈ ഒരു ഇഫ്താർ സംഗമം മാതൃകാപരമായ ഒരു കാര്യമായി നടക്കുകയാണ്. വർഷങ്ങളായി ഈ ഒരു സന്ദേശം, വലിയ സന്ദേശമാണ് പ്രഭാകരൻ നൽകുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഈ ഒരു വലിയ വീട്ടിൽ എല്ലാവരും സംഗമിക്കുകയാണ്. നമസ്കാരം നടക്കുകയാണ്. നമസ്കാരത്തിനായി അദ്ദേഹത്തിൻ്റെ വീടിനകത്തേക്ക് കയറുകയാണ്. വീടിനകത്തു നിന്നാണ് ഈ ഒരു വീടിനകത്തു നിന്നുള്ള ദൃശ്യങ്ങളിലേക്ക് പോകും. മുനവ്വറലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിലുള്ള നമസ്കാരമാണ് പ്രഭാകരൻ, ക്രിസ്ത്യൻ പ്രഭാകരൻ എന്ന പ്രഭാകരൻ്റെ ഈ വീട്ടിൽ വെച്ച് നടക്കുന്നത്. അതിൻ്റെ നമുക്കറിയാം, ഒരു അദ്ദേഹത്തിൻ്റെ വീടിന് മുൻപിൽ ഒരു നിലവിളക്ക് വളരെ സുന്ദരമായി കത്തുകയാണ്. അത്തരത്തിൽ വളരെ സുന്ദരമായി ക്രമീകരിച്ച വീടിനകത്തളത്തിൽ എല്ലാവരും ഒറ്റ മനസ്സോടുകൂടി ഈ ഒരു നമസ്കാരം, മഴ നമസ്കാരം നിർവഹിക്കപ്പെടുകയാണ്. ഒരുപക്ഷെ കൗതുകരമായ കാഴ്ച അല്ലെങ്കിൽ മനസ്സിന് കുളിർമ നൽകുന്ന കാഴ്ചകൾ, സന്തോഷകരമായ സന്തോഷം പങ്കുവയ്ക്കുകയും പരസ്പരം സൗഹാർദ്ദം പങ്കുവയ്ക്കുകയും ചെയ്യുന്ന കുറേ നല്ല മനസ്സുകളുടെ ഒരു കൂട്ടായ്മ. അത്തരത്തിൽ വലിയ വലിയ സന്ദേശങ്ങൾ തന്നെയാണ് ഇത്തരത്തിലുള്ള കാഴ്ചകളിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ലോകം പേരുകേട്ട മലപ്പുറം ജില്ല, അതോടൊപ്പം കേരളം, ഇത്തരത്തിലുള്ള നല്ല നല്ല കാഴ്ചകൾ മലപ്പുറം ജില്ല പല കാലത്തായി പല സംഭവങ്ങളിലൂടെയായി നമ്മളെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന മലപ്പുറം ജില്ലയുടെ കെട്ടുറപ്പും നല്ല വിശാല മനസ്കരായ കുറേ നല്ല മനുഷ്യ മനസ്സുകളുടെ കൂട്ടായ്മകൾ, അത്തരത്തിലുള്ള മറ്റൊരു കൂട്ടായ്മയാണ് ഇപ്പോൾ ഈ ഒരു പ്രഭാകരൻ്റെ, ബെസ്യൻ പ്രഭാകരൻ എന്ന പ്രഭേട്ടൻ്റെ ഈ വീട്ടിൽ വെച്ച് നടക്കുന്നത്. വലിയൊരു സദസ്സ് തന്നെ, വലിയൊരു ജനാവലി തന്നെ ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുകയാണ്. എല്ലാ തുറകളിൽ നിന്നുള്ള ആളുകളും, നാനാ തുറകളിൽ നിന്നുള്ള ആളുകളും ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ അകത്ത് മുസ്ലിം സഹോദരന്മാർ എല്ലാവരും പാണക്കാട് മുനവ്വറലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ നമസ്കാരം നിർവഹിക്കുന്നു. വളാഞ്ചേരി ഖത്തീബ് മുനീർ ഹുദവി വിളയിൽ ഉൾപ്പെടെയുള്ള, അതോടൊപ്പം തന്നെ ഡോക്ടർ കെ ടി ജലീൽ എം എൽ എ, പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ തുടങ്ങിയവരെല്ലാം നമസ്കാരത്തിൽ പങ്കെടുക്കുകയാണ്. ഒപ്പം അതിനെല്ലാം സാക്ഷികളായി പ്രമുഖ സാഹിത്യകാരൻ പി സുരേന്ദ്രൻ, അതോടൊപ്പം തന്നെ നിരവധി പൗരപ്രമുഖരെല്ലാം ഈ ഒരു പരിപാടിയിൽ നിറസാന്നിധ്യമായി ഇവിടെയുണ്ട്. ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് സജീവമായ ബെസ്യൻ പ്രഭാകരൻ, ചെകുവേര കൾച്ചറൽ ഫോറത്തിൻ്റെ ചീഫ് കോർഡിനേറ്ററാണ്. ഈയൊരു ഫോറത്തിന് കീഴിൽ നിരവധിയായ സേവന പ്രവർത്തനങ്ങളാണ് നടന്നു വരുന്നത്. ആംബുലൻസ്, സൗജന്യ ആംബുലൻസ്, ഫ്രീസർ, മരുന്ന് വിതരണം, ഡയാലിസിസ് സെൻറ്റർ, ലൈബ്രറി, കൗൺസിലിംഗ്, കുടിവെള്ള വിതരണം, ഓക്സിജൻ വിതരണം, പാവപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുക്കൽ തുടങ്ങിയ നിരവധി പ്രവർത്തനങ്ങൾ ഈ ഒരു ചെകുവേര ഫോറത്തിൻ്റെ കീഴിൽ നടന്നു വരുന്നുണ്ട്. അതിനെല്ലാം നേതൃത്വപരമായ പങ്ക് വഹിക്കുന്ന വ്യക്തിത്വം കൂടിയാണ് ബെസ്യൻ പ്രഭാകരൻ. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ച് നടക്കുന്ന ഈ ഒരു ഇഫ്താർ സംഗമത്തിന് എല്ലാവരും, അദ്ദേഹം ക്ഷണിക്കപ്പെട്ട എല്ലാ വ്യക്തിത്വങ്ങളും ഈ ഒരു സദസ്സിൽ പങ്കെടുക്കുന്നു, ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നു. അതുതന്നെയാണ് ഈ ഒരു പരിപാടിയെ വ്യത്യസ്തമാക്കുന്നത്. വീട്ടിൽ നിന്നും നമസ്കാരം കഴിഞ്ഞ് ആദ്യ റൗണ്ടിലുള്ള നമസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന ആളുകളാണ്. അതിനുശേഷം മറ്റുള്ള
അതിഥികളെല്ലാം നമസ്കാരത്തിൽ പങ്കെടുക്കും. ഇത്തരത്തിൽ വലിയ സന്ദേശം നൽകിയാണ് വെസ്റ്റേൺ പ്രഭാകരൻ തൻ്റെ ഈ ഒരു സുന്ദരമായ വീട്ടിൽ രണ്ടാമത് ബാച്ച് നമസ്കാരം നിർവഹിക്കപ്പെടുകയാണ്. പണക്കാട് മുനവറലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിലാണ് നമസ്കാര ചടങ്ങ് നടന്നത്. ഡോക്ടർ കെ ടി ജലീൽ എം എൽ എ, പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ, അഷ്റഫ് അമ്പലത്തിങ്ങൽ തുടങ്ങിയ എല്ലാ പൗര പ്രമുഖരും ഒരു പരിപാടിയിൽ പങ്കെടുക്കുകയാണ്. സൗകര്യങ്ങളാണുള്ളത്, ആ സൗകര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എല്ലാവരും ഇരിക്കണം എന്നത് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. കഴിഞ്ഞ അദ്ദേഹത്തിന്റെ രണ്ട് വർഷക്കാലമായി നമുക്ക് ഒത്തുചേരാൻ കഴിഞ്ഞിരുന്നില്ല. ഒരു നോമ്പ് പറയിൽ നിന്നും വ്യത്യസ്തമായിക്കൊണ്ട് എല്ലാവരെയും ഒന്നിച്ചിരുത്തി സൗഹൃദവും സന്തോഷവും പങ്കുവെക്കുക എന്നത് മാത്രമാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ 10-33 വർഷക്കാലമായിക്കൊണ്ട് നോമ്പ് അനുഷ്ഠിക്കുകയും മറ്റ് സമുദായങ്ങളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയും ചെയ്തുകൊണ്ടാണ് നടക്കുകയാണ്. പാണക്കാട് മുനവറലി ശിഹാബ് തങ്ങളാണ് ഇവിടെ ഈ ഒരു പരിപാടിയിൽ എത്തിയിരിക്കുന്നതോടൊപ്പം തന്നെ എം എൽ എ മറിയ ഡോക്ടർ കെ ടി ജലീൽ, പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ. തുടങ്ങിയ പ്രമുഖരെല്ലാം പങ്കെടുക്കുന്നു. ഇത്തരത്തിൽ വലിയ ഒരു ജനാവലിയാണ് പ്രഭാകരന്റെ വീട്ടിൽ ഒത്തുകൂടിയിരിക്കുന്നത്. കേരളത്തിലെ അറിയപ്പെടുന്ന എഴുത്തുകാരനും ലീ ശിഹാബ് തങ്ങൾ ഈ ഒരു ധന്യമായ പരിപാടിക്ക് പങ്കെടുത്ത് സംസാരിക്കുകയാണ്. ഡോക്ടർ കെ ടി ജലീൽ എം എൽ എ, ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ, പി സുരേന്ദ്രൻ, പക്കാട് മുഹമ്മദ് ഫൈസി, അജിത് കൊളാടി, മുനീർ ഉദവി, ആര്യ മഹർഷി ഡോക്ടർ, അതുപോലെ നമ്മുടെ മുനിസിപ്പൽ ചെയർമാൻ സലീം, മറ്റ് ഒരുപാട് ആളുകൾ, ഡോക്ടർ മുജീബ് ഉണ്ട്, നമ്മുടെ ആതിഥേയനായിട്ടുള്ള പ്രഭാകരൻ, സിദ്ദീഖ്, ലത്തീഫ് അടക്കമുള്ള, നജീബ് അടക്കമുള്ള ഇതിൻ്റെ സംഘാടകരായിട്ടുള്ള എൻ്റെ സുഹൃത്തുക്കൾ, ഇവിടെ അതിഥികളായി എത്തിയിട്ടുള്ള എൻ്റെ സുഹൃത്തുക്കൾ, നമ്മളിപ്പോൾ ഒരു കുടുംബം പോലെയാണ്. പ്രഭാകരേട്ടൻ ക്ഷണിച്ച് എല്ലാ വർഷവും നമ്മളിങ്ങനെ ഒത്തുകൂടി ഇതൊരു കൂട്ടായ്മയായി മാറിയിരിക്കുകയാണ്. ഈ കോവിഡ് കാരണം നമുക്കിവിടെ ഒരുമിച്ച് കൂടാൻ സാധിച്ചില്ല 2 വർഷം. അതിന് മുന്നേയുള്ള വർഷങ്ങളിലൊക്കെ നമ്മൾ ഇവിടെ ഇരുന്ന് നമ്മൾ നല്ല രീതിയിൽ സംസാരിക്കുകയും നല്ല ഭക്ഷണം കഴിക്കുകയും ചെയ്താണ് ഇവിടുന്ന് പിരിഞ്ഞത്. നമ്മളൊക്കെ ജനിക്കുമ്പോൾ മനുഷ്യരായാണ് ജനിച്ചത്. മനുഷ്യന്ന് പറയുമ്പോൾ പിന്നീട് നമ്മൾ വളരുമ്പോൾ നമ്മുടെ വളരുന്ന സാഹചര്യങ്ങൾ നമ്മെ പലതിലേക്കും നമ്മെ നയിച്ചു. നമ്മുടെ ചിന്തകളെ, നമ്മുടെ പ്രത്യയശാസ്ത്രങ്ങളെ, നമ്മുടെ അഭിപ്രായങ്ങളെ, അങ്ങനെയൊക്കെ മനുഷ്യൻ വളരുമ്പോൾ നമ്മൾ വ്യത്യസ്ത തലങ്ങളിലേക്ക് മാറുകയാണ്. നമ്മുടെ സ്വത്വം വെവ്വേറെയായി മാറുകയാണ്. പക്ഷേ അതിനേക്കാൾ അപ്പുറത്തേക്ക് വീണ്ടും ഒരു മനുഷ്യരായി ചുരുങ്ങാനുള്ള വേളകളാണ് ഇത്തരം കൂട്ടായ്മകൾ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയുള്ള എല്ലാത്തിനും അപ്പുറത്തേക്ക് ഒരു ഔദ്യോഗികതയും അതുപോലെ ഒരു അതിർവരമ്പുമില്ലാതെ നമ്മളൊക്കെ മനുഷ്യരെന്ന രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ച് അൺകണ്ടീഷണൽ ലവ്, യാതൊരു തരത്തിലുമുള്ള ഒരു പ്രതിബന്ധങ്ങളുമില്ലാതെ സ്നേഹിച്ച് തീർക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ടാക്കുക എന്നുള്ളതാണ് ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും വലിയ കാര്യം. അതിന് മുൻകൈയെടുത്ത പ്രഭാകരേട്ട് അദ്ദേഹം ഒരുപാട് വർഷമായി ഇത്തരമൊരു കൂട്ടായ്മ നടത്തുന്നു. ഞാൻ ഒരു അസൗകര്യം, ഇന്നത്തെ പരിപാടി നമുക്ക് മറ്റൊരു ദിവസത്തേക്ക് മാറ്റാൻ പറ്റും അല്ലെങ്കിൽ ഇവിടെ വരാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം വളരെ വിഷമിച്ചു പോയി. കാരണം പി എ ബ്രാനാജി അദ്ദേഹം നമുക്ക് വേണ്ടപ്പെട്ട ആളാണ്. അദ്ദേഹം മരിച്ചതിന് ശേഷം അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു റിലീഫ് പരിപാടി അദ്ദേഹം നാട്ടിൽ വെച്ചപ്പോൾ, അപ്പോൾ അന്ന് എനിക്ക് ഫോട്ടോ എടുത്ത് അയച്ചു. എൻ്റെ അദ്ദേഹത്തിൻ്റെ ഭാര്യ മുസല്ലകൾ വാങ്ങിച്ച് കൂട്ടി ഒരുക്കി വെച്ച് ആ ഒരുക്കം ഒരു മാസം കൂടി തുടങ്ങിയിരിക്കുകയാണ്.
അപ്പോൾ അത്രയും ഇതൊരു പാഷനായി ഇത് തൻ്റെ ജീവിതത്തിലെ അഭിലാഷമായ ഒരു വർഷം, മറ്റേത് ആഘോഷത്തെക്കാളും ഇതാണ് തൻ്റെ ആഘോഷം എന്ന ജീവിതത്തിൽ അദ്ദേഹം പകർത്തിയ ഒരു വലിയ ഒരു മനുഷ്യൻ്റെ ഒരു അതിഥികളായിരുന്നു എത്തുമ്പോൾ നമുക്കൊക്കെ ഒരു സന്തോഷമുണ്ട്. ഇതാണ് നമ്മുടെ ജീവിതം, നമുക്ക് കുറഞ്ഞ കാലമാണ് നമ്മുടെ ജീവിതം. അതിനിടയ്ക്ക് നമുക്ക് ഇത്തരം ഇങ്ങനെ ജീവിക്കാൻ നമുക്ക് സാധിക്കുക എന്നുള്ളതാണ്. പല രീതിയിലും പല അസ്വസ്ഥതകളും നമുക്കിടയിൽ വിഭാഗീയതയും വിവേചനമൊക്കെ ഉണ്ടാകുന്ന രീതിയിലുള്ള പലതും നടക്കുമ്പോൾ അതിനെ പിഴറിയാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു മനസ്സിനെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ലക്ഷ്യം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ വളങ്ങളും ഈ ഒരു ചടങ്ങിന് നേരുന്നു. അസ്സലാമു അലൈക്കും. പാണക്കാട് മുനവ്വറലി ശിഹാബ് തങ്ങളാണ് സംസാരിച്ചത്. സുരേന്ദ്രൻ, പി സുരേന്ദ്രൻ സാഹിത്യകാരൻ സംസാരിക്കുകയാണ്. പ്രഭാകരൻ, പ്രഭരിൽ ചൊരിഞ്ഞുകൊണ്ട് പ്രഭാകരൻ അദ്ദേഹത്തിന്റെ റംസാൻ പ്രതാപമായി വളരെ എല്ലാവരെയും മനസ്സ് കുളിർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഇത്തരത്തിലുള്ള വലിയ സന്ദേശങ്ങൾ നൽകുന്ന ഒരു ചടങ്ങ് സംഘടിപ്പിച്ച് മുന്നോട്ട് പോകുന്ന പരിപാടിയാണ്. എല്ലാവരെയും ഒരു വേദിയിൽ സംഗമിപ്പിച്ചുകൊണ്ട് നടക്കുന്ന ഒരു കൂട്ടായ്മയാണ് ഇവിടെ നടക്കുന്നത്. എല്ലാ പ്രമുഖരും ഇവിടെ പങ്കെടുക്കുകയാണ്. വളരെ സമാധാനത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയൊക്കെ സമ്മേളനം അത് നടത്തിയിട്ടുള്ള ആതിഥേയൻ്റെ മനസ്സ് എത്രമാത്രം വിശാല മനസ്സിനാണ് എന്ന് ചിന്തിച്ചത്. പാരതന്ത്രത്തിലേക്ക് ഒതുങ്ങിക്കൂടുന്ന ഒരു മനസ്സാണ് അന്നത്തെ മൊത്തം സമൂഹത്തിൽ. സ്വാതന്ത്ര്യമാർക്കും ഇഷ്ടമല്ല. അപ്പം സങ്കുചിതത്വവും സ്വാർത്ഥതയും സ്വജനപക്ഷപാതമൊക്കെ വളരെ ഭീകരമായിട്ട് വർദ്ധിക്കുന്ന ഈ സമൂഹത്തിൽ ഇത്ര വിശാല മനസ്കതയുള്ള ചില വ്യക്തികൾ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത്തരം കുറച്ച് വ്യക്തികൾ മതി ഒരു സമൂഹത്തിനെ നേരായിട്ടുള്ള വഴിയിലൂടെ നടത്താൻ. ഇവിടെ ജീവിച്ച ജനിച്ച തത്വചിന്തകന്മാരും ഗുരുവര്യന്മാരും ഒക്കെ പറഞ്ഞത് മനുഷ്യനെ സ്നേഹിക്കാനും മനുഷ്യനെ ചേർത്ത് പിടിക്കാനുമാണ്. അതിനൊന്നും ഒരു ക്ഷാമവുമില്ല ഇന്ത്യയിലും കേരളത്തിലും. പക്ഷേ ഇതൊന്നും അനുസരിക്കാനോ അതിൻ്റെ പാതയിലൂടെ നടക്കാനോ ആൾക്കാർ തയ്യാറല്ലെങ്കിൽ പിന്നെ ഗുരുവര്യന്മാരെ പറഞ്ഞിട്ടൊരു കാര്യമില്ല. പത്രമാത്ര സ്വാർത്ഥതയും സങ്കുചിതത്വവും മേധാവിത്വം പുലർത്തുന്ന സമൂഹത്തിൽ ഇങ്ങനത്തെ ഒരു സദസ്സുണ്ടാവുക, ഇങ്ങനത്തെ ഒരു സമ്മേളനം ഉണ്ടാകുക, അത് നിരന്തരമുണ്ടാവുക എന്നുള്ളതാണ് ഈ സങ്കുചിതത്വത്തിൽ നിന്ന് മോചനം നേടാനുള്ള ഏറ്റവും വലിയ വഴിയെന്ന് നമുക്കൊക്കെ മനസ്സിലാവും. ഇപ്പോൾ ഇവിടെ ഈ വേദിയിലിരിക്കുന്ന ആൾക്കാരെ തന്നെ നോക്കിയാൽ അങ്ങനെയാവണം നമ്മുടെ സമൂഹം. അത്ര വിശാലമായി ചിന്തിച്ചുകൊണ്ട് പാരതന്ത്രത്തിൻ്റെ മാളങ്ങളിലേക്ക് ഒളിക്കാൻ കൂട്ടാക്കാതെ സ്വാതന്ത്ര്യത്തിൻ്റെ വിശാലമായ ഈ ചടങ്ങ് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ശ്രീനിവാസിൻ്റെ ഒരു സിനിമയിലെ ഒരു വരിയാണ്. അതൊന്ന് മാറ്റുകയാണ്. വ്യത്യസ്തനാമൊരു പ്രഭാകരേട്ടനെ സത്യത്തിൽ എല്ലാവരും തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. പതിറ്റാണ്ടുകളായി ഒരു വ്രതം എന്ന പോലെ ഒരു സബരിയായി ഈ ഒരു റംസാൻ വ്രതം നോക്കലും ഈ ചടങ്ങ് സംഘടിപ്പിക്കലും മുടങ്ങാതെ കൊണ്ടുപോകുന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വലിയ മനസ്സിൻ്റെ ഔന്നത്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇതത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. ഒരു ചെറിയ ചടങ്ങ് സംഘടിപ്പിക്കുമ്പോൾ കൊണ്ടിരിക്കുന്നത് നിങ്ങളിവിടെ എണീറ്റ് നിൽക്കുമ്പോൾ ഒരു അതിഥിയുടെ പരിവേഷത്തിലല്ല, വർഷങ്ങളായി പ്രഭേട്ടം നടത്തിയ ഒരു പരിപാടിയുടെ ഭാഗമായതുകൊണ്ട് തന്നെ ഇന്നൊരു ആതിഥേയന്റെ ചാരിതാർത്ഥ്യമാണ് അറിയാതെ തോന്നിപ്പോകുന്നത്. പലപ്പോഴും വളാഞ്ചേരിയുടെ സ്നേഹമൊക്കെ നമ്മൾ പലപ്പോഴും അനുഭവിച്ചതാണ്. ഇപ്പൊ 17 വർഷമായി ഞാനിപ്പോ വളാഞ്ചേരിയിലെ മസ്ജിദിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ 17 ആണ്ട് എങ്ങനെയാണ് കഴിഞ്ഞു പോയത് എന്ന് പോലും അറിയില്ല. എന്തോ ഒരു യാന്ത്രികത, അതിൽ കുറെ കുടപ്പുറപ്പുകളെ പോലെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ കിട്ടുകയാണ്. വഴിയമ്പലങ്ങളിൽ നിന്ന്, സത്രങ്ങളിൽ നിന്ന്, സഞ്ചാരപഥങ്ങളിൽ നിന്ന്, അതിൽപ്പെട്ട വിലപ്പെട്ട ഒരു സൗഹൃദമാണ് പ്രഭേട്ടന്റെ സൗഹൃദം. ആ പ്രഭേട്ടനുമായി ബന്ധപ്പെട്ടപ്പോഴാണ് ആ സൗഹൃദ വലയം വലിയൊരു എന്താ പറയുക, ഒരു മിൽക്കിയുടെ പോലെ ഒരു താരാപഥമാണ് എന്ന്
ബോധ്യപ്പെട്ടത്. ഒരു ഒരു വേള അബിൻസെൻ തങ്ങളുടെയൊക്കെ ജനസാബിന്റെ ഒക്കെ നേതൃത്വത്തിൽ ഇവിടെ തന്നെ ഒരു വലിയൊരു ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഇന്ന് നമ്മൾക്ക് എവിടെയെങ്കിലും നമ്മുടെ രാജ്യത്തെ കാണാൻ കഴിയും, ഒരു പൂജാമുറിയുടെ അകത്തൊരു മുസല്ല ഇട്ടിട്ട് ഒരു വലിയ ആധ്യാത്മിക മേഖലയിലെ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സയ്യിദ് നിസ്കാരത്തിന് ഇമാമായി നിൽക്കുകയാണ്. അപ്പൊ ഇന്ന് തങ്ങളവർക്ക് സലാം വെട്ടിയതിന് ശേഷം പറഞ്ഞ ഒരു വാക്കുണ്ട്, നമ്മുടെയൊക്കെ മഗ്രിബ് നമസ്കാരത്തിന് ശേഷമുള്ള ഒരു ഭജന ഉണ്ട്, മന്ത്രോച്ചാരണം, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യീ വയുമീതു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. മഗ്രിബിന് ശേഷം നമ്മൾ 10 വട്ടം പറയണം, സുബൈക്ക് ശേഷവും 10 വട്ടം പറയണം. ഋഗ്വേദത്തിന്റെ മുഖൂരയിലാണെന്ന് തോന്നുന്നു, മഹർഷികളും താപസരായിരിക്കുന്ന ആളുകളൊക്കെ എഴുതി വെച്ച് വരിയുണ്ട്, ത്വമേകം വരണ്യം ത്വമേകം ശരണ്യം ത്വമേകം ജഗത് കാരണം വിശ്വരൂപം. ശരിക്കും അർത്ഥം അന്വേഷിച്ചാല് ത്വമേകം വരണ്യം ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ത്വമേകം ശരണ്യം ലഹുൽ മുൽക്കു വലഹുൽ ഹംദു ത്വമേകം ജഗത് കാരണം വിശ്വരൂപം വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. ഈ ഉരുവിട്ട അറബി വാക്ക് മന്ത്രത്തിന്റെ ഉച്ചാരണ സാരവും അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ ശ്ലോകത്തിലെ സാരവും ഒന്നാണ്. അത് അറിയാതെ ഇഴുകി ചേർന്നൊരു സന്ദർഭം പോലെ, വിധിയുടെ എന്തോ ഒരു ആകസ്മികത പോലെ ഇന്നും നമ്മളത് കാണുകയാണ്. അപ്പോ നമുക്കിടയിൽ മതിൽക്കെട്ടുകളില്ല എന്നുള്ളത് ഒരിക്കലൂടെ തെളിയിക്കാൻ സാധിച്ചിരിക്കുകയാണ്. പ്രബേട്ടനും കുടുംബവും അവരുടെ വീട്ടുമുറ്റത്തി അങ്കണത്തിൽ നട്ടുവളർത്തിയ തൈ തലകളുടെ പച്ചപ്പിനേക്കാൾ വലിയ പച്ചപ്പ് അവരുടെ ഹൃദയത്തിൽ അവര് നോമ്പ് നോൽക്കും പോലെ ഒരുപാട് കാലം കടഞ്ഞെടുത്തിട്ട് ദൈനംദിനം നട്ടുവളർ അത് തരളിതമായി ഒരു വടവൃക്ഷമായി പന്തലിച്ചത് കൊണ്ടാണ് ഈ പന്തലിന്റെ ചോട്ടിലേക്ക് നമ്മൾക്കിങ്ങനെ ഒരച്ഛനമ്മയുടെ മക്കളെ പോലെ കൂടിയിരിക്കാൻ സാധ്യമായത്. പണ്ട് കടമ്മനിട്ട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ ഓർക്കുമോ ഈ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളായതെന്ന് എന്ന്. ആ ചോദ്യം ഞാൻ ഇവിടെ ആവർത്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ സഞ്ചാര പദങ്ങളിൽ ഓരോ വീടുപണികളിലും ഇങ്ങനെയുള്ള ത്യാഗങ്ങൾ മൈൻസ്റ്റോണുകളായി നിലകൊണ്ടത് കൊണ്ടാണ് നമുക്കിപ്പോഴും ഈ ഈ കോരിത്തരിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യയിൽ ഇങ്ങനെ ഊർച്ചിരിക്കാൻ സാധ്യമാകുന്നത്. നമ്മുടെ ചിരി ഇനിയും സൗഹാർദ്ദപരമായ ഒരുപാട് വസന്തങ്ങളെ തീർക്കട്ടെ എന്ന് ആശംസിച്ച് ഞാൻ ഉപസംഹരിക്കുന്നു. സർവഭാവുകങ്ങളും നേടുന്നു. ബഹുമാന്യരെ, എല്ലാവർക്കും സമാധാനം ഞാൻ ആശംസിക്കുകയാണ്. ഇവിടെ ഇനി ഒന്നും സംസാരിക്കേണ്ട കാര്യമില്ല, എല്ലാം ഇവിടെ സന്നിഹിതരായ ആളുകൾ പറഞ്ഞു കഴിഞ്ഞു. തങ്ങളും മറ്റു പ്രമുഖരും ഒഴിഞ്ഞ വാക്കുകളോട് ഞാൻ ഐക്യപ്പെടുകയാണ്. ഒരു മഹാസാഗരമായി ഒഴുകേണ്ടിയിരുന്ന നമ്മൾ വ്യത്യസ്ത കൈവഴികളിലൂടെ ഒരു ലക്ഷ്യത്തിലേക്ക് തന്നെയാണ് കുതിക്കുന്നത്. എല്ലാ വേദഗ്രന്ഥങ്ങളും ഒരേ സമയം തുറന്നു വെച്ച് വായിച്ചാൽ എല്ലാ വേദഗ്രന്ഥങ്ങളുടെയും പ്രഭവ കേന്ദ്രം ഒന്നാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മുനീർ ഹുദവി ഉദാഹരണ സഹിതം അതിവിടെ സൂചിപ്പിച്ചു. അത് തിരിച്ചറിയാനുള്ള നല്ല സന്ദർഭങ്ങളും മുഹൂർത്തങ്ങളുമാണ് ഇങ്ങനെയുള്ള ഒത്തുകൂടലിലൂടെ ഉണ്ടാകുന്നത്. പ്രഭാകരൻ വർഷങ്ങളായി നോമ്പ് നോൽക്കുന്നു, അതോടൊപ്പം നോമ്പ് തുറപ്പിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ഒരു ജനവിഭാഗത്തിൻ്റെ ആരാധനാകർമ്മം നിർവഹിച്ചുകൊണ്ട് അതിനോട് ഐക്യപ്പെടാൻ വലിയ മനസ്സുള്ളവർക്ക് മാത്രമേ കഴിയൂ. അത്തരമൊരു വിശാല മനസ്സിൻ്റെ ഉടമയാണ് പ്രഭാകരനും. പ്രഭാകരൻ്റെ ഈ നോമ്പ് തുറക്ക് വേണ്ടി അത്യധ്വാനം ചെയ്യുന്ന സഹപ്രവർത്തകർ, അവരെ മുക്തകണ്ഠം അഭിനന്ദിക്കുന്നു. എല്ലാ നന്മകളും ഈ ഒത്തുചേരലിന് നേരുന്നു. പ്രഭവാരിവിതറി പ്രഭേട്ടൻ അദ്ദേഹത്തിൻ്റെ ഇഫ്താറുമായി ബന്ധപ്പെട്ട ചടങ്ങ് നടക്കുകയാണ്, പുരോഗമിക്കുകയാണ്. പ്രമുഖ ചലച്ചിത്ര സംവിധായകൻ സക്കറിയ സംസാരിക്കുകയാണ്. പ്രഭാകരൻ്റെ ഈ ഒരു പരിപാടിയിൽ പ്രഭാകരൻ പ്രഭ ചൊരിഞ്ഞുകൊണ്ട് വർഷങ്ങളായി നോൽക്കുന്ന നോമ്പെടുക്കുമ്പോൾ അതിന് വലിയൊരു അടുത്ത കാലത്താണ് അദ്ദേഹം ഈ ഒരു ഇഫ്താർ സംഗമങ്ങൾ വർഷങ്ങളായി നടത്തുന്നുണ്ട്. 2 വർഷമായി കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ നടത്താറില്ല എങ്കിലും 34 വർഷമായി നോമ്പെടുക്കുന്ന പ്രഭാകരൻ ഇഫ്താർ സംഗമം അദ്ദേഹം
വലിയ സന്ദേശം നൽകിയാണ് മുന്നോട്ട് പോകുന്നത്. പൗരപ്രമുഖരെല്ലാം പങ്കെടുത്ത് സംസാരിക്കുകയാണ്. പരിപാടി പുരോഗമിക്കുകയാണ്. പാണക്കാട് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ സംസാരിക്കുകയാണ്. വളരെ സന്തോഷം. ജീവിതത്തിലെ എന്നും ഓർക്കുന്ന ഒരു ദിവസമായിരിക്കും പ്രഭേട്ടൻ്റെ ഈ ഒരു ഇഫ്താർ വിരുന്ന്. കാരണം ഈ ഒരു സൗഹൃദം തുടങ്ങിയിട്ട് ഒരുപാട് കാലമായിട്ടില്ല, പക്ഷെ തുടങ്ങിയത് മുതൽ ഇന്ന് വരെ ആ സൗഹൃദത്തിന് ഒരു വലിയ അർത്ഥമുണ്ടെന്നുള്ളത്. ഇന്ന് അദ്ദേഹം വിളിച്ചപ്പോൾ ഇവിടെ വരാതിരിക്കാൻ നിർവാഹം ഇല്ലാത്തൊരു വലിയ മനസ്സ്, അതായത് അദ്ദേഹത്തിൻ്റെ സ്നേഹം അത്രമേൽ ഉന്നതിയിൽ നിൽക്കുന്ന സ്നേഹമാണ്, അൺകണ്ടീഷണൽ ലവാണ്. അപ്പോൾ ഇദ്ദേഹത്തെ പോലുള്ളൊരു മനസ്സ്, അതായത് എല്ലാത്തിനും അപ്പുറത്തേക്ക് നമ്മൾ മനുഷ്യരായി കുറച്ചു നേരം ഒത്തുകൂടാൻ കഴിയുന്ന ഒരു വലിയ അന്തരീക്ഷമാണ് ഇവിടെ സൃഷ്ടിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ കുടുംബം ഈ ഒരു ഇഫ്താറിന് വേണ്ടി ഒരുപാട് ദിവസങ്ങൾക്ക് മുമ്പ് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം, മാസങ്ങൾക്ക് മുമ്പ് തന്നെ മുസല്ലകൾ വാങ്ങി ഇവിടെ ഉണ്ടാക്കുന്ന വിഭവങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്ത് ഇവിടെ ക്ഷണിക്കേണ്ടവരെക്കുറിച്ച്, അത് ജീവിതത്തിലെ ഒരുപാട് ആഘോഷങ്ങൾ നമുക്ക് കണ്ടു. പ്രഭേട്ടനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഘോഷമെന്ന് പറയുന്നത് ഈ ഇഫ്താറാണ്. അന്ന് ഇവിടെ വന്നവർ, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇവിടെ വന്ന് കൂടിയവരൊക്കെ ഞങ്ങളൊരു ഒരു വലിയ സൗഹൃദം ഞങ്ങളിലുണ്ടായിരിക്കുക. അപ്പോൾ ഇതൊരിക്കലും മറക്കാൻ കഴിയാത്ത, ഒരിക്കലും ഇനി ഒഴിവാക്കാൻ കഴിയാത്ത, അവസാന മരണം വരെയും ഈ ഒരു സൗഹൃദ വിരുന്നിൽ പങ്കെടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇതൊക്കെയാണ് മലപ്പുറം എന്ന് വിളിച്ച് പറയുകയാണ്, ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ മലപ്പുറം എന്നാണ് വലിയ സന്ദേശമാണ്. തീർച്ചയായും മലപ്പുറം ഇത് തന്നെയാണ്. കാരണം മലപ്പുറം എന്ന് പറയുന്നത് ലോകത്തിന് തന്നെ മാതൃകയാണ്. നമ്മുടെ ഇത്രയധികം സൗഹൃദം, പല രീതിയിലുള്ള പല ആചാരങ്ങളും വിശ്വാസങ്ങളും ഒക്കെ ഉണ്ടായിരിക്കെ നമുക്കിടയിൽ എല്ലാത്തിനും അപ്പുറത്തേക്ക് സ്നേഹം മാത്രമാണ് വലുത് എന്ന് വിളിച്ചു വന്ന ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങിയിട്ടുള്ള ഒരു ജില്ലയാണ്. അതുകൊണ്ട് അത് ഇവിടെ പുതുതലമുറക്കും അത് നുകർന്നു നൽകണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വന്ന് നമസ്കരിക്കുമ്പോൾ തന്നെ ആ പൂജാമുറിയിൽ മുസല്ലയിട്ട് നമസ്കരിക്കുമ്പോൾ, അവിടെ ബാങ്ക് മുഴങ്ങുമ്പോൾ, ഇവിടെ നമുക്ക് എല്ലാത്തിനും അപ്പുറത്തേക്ക് ഒരു മതവും അല്ലെങ്കിൽ ഒരു വിശ്വാസവും നമ്മുടെ ഒന്നിനെയും ഒരു അതിർവരമ്പല്ല. എല്ലാത്തിനും അപ്പുറത്തേക്ക് നമ്മൾ മനുഷ്യരാണ്. നമ്മുടെ വിശ്വാസങ്ങൾ അത് മുറുകെ പിടിക്കാനും അവിടെ നമുക്ക് സൗഹൃദം സ്ഥാപിക്കാനും, നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് മനുഷ്യനെ സംസ്കരിച്ചെടുക്കാനുള്ള ഒന്നാണ്. ആ വിശ്വാസങ്ങൾ നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കുകയും നമ്മുടെ സൗഹൃദങ്ങൾ, അവരുടെ വിശ്വാസങ്ങൾ വേറെയാണെങ്കിൽ പോലും നമുക്കിടയിലുള്ള സൗഹൃദം ഊഷ്മളമാക്കാൻ നമുക്ക് കഴിയുക എന്നുള്ളതാണ് മനുഷ്യരായി മാറുക എന്നുള്ള ഒരു വലിയ പ്രതിഭാസം ഉണ്ടാകുന്നത്. ഇഫ്താർ സംഗമം പുരോഗമിക്കുകയാണ്. പാണക്കാട് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ ഉൾപ്പെടെയുള്ള പൗരപ്രമുഖരെല്ലാം ഈ ഒരു പ്രഭാകരൻ്റെ, ക്രിസ്ത്യൻ പ്രഭാകരൻ്റെ വീട്ടിലെ ഇഫ്താർ വിരുന്നിൽ പങ്കെടുത്തുകൊണ്ട് പങ്കെടുക്കുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഏതായാലും വലിയ രീതിയിലുള്ള സ്നേഹ സാഹോദര്യങ്ങൾ വിളിച്ചോതുന്ന ഈയൊരു പ്രൗഢഗംഭീരമായ ഒരു ചടങ്ങ്, അപൂർവങ്ങളിൽ അപൂർവങ്ങളായി കാണുന്ന ഒരു ദൃശ്യങ്ങൾ, അവയെല്ലാമാണ് ഈയൊരു വലിയ സന്ദേശങ്ങൾ നൽകി പ്രഭേട്ടൻ്റെ വീട്ടിൽ നിന്നും മീഡിയ വിഷൻ നൽകുന്നത്. ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും പാണക്കാട് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ, ഡോക്ടർ കെ ടി ജലീൽ എം എൽ എ, ഡോക്ടർ മുജീബ് റഹ്മാൻ തുടങ്ങി എല്ലാ, പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ, അത്തരത്തിൽ എല്ലാ പൗരപ്രമുഖരും ഈ ഒരു ഇഫ്താർ മീറ്റിൽ പങ്കെടുത്തുകൊണ്ട് പങ്കെടുക്കുകയാണ്. നമുക്കപ്പം പ്രഭേട്ടൻ ചേരുകയാണ്. പ്രഭ ചൊരിഞ്ഞുകൊണ്ട് പ്രഭേട്ടൻ വലിയ വലിയ സന്ദേശങ്ങൾ നൽകി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. എല്ലാവരും നേരത്തെ പൗരപ്രമുഖരെല്ലാം ആ കാര്യങ്ങളെല്ലാം പങ്കുവെച്ചത് പ്രേക്ഷകർ കണ്ടു കഴിഞ്ഞു. ഏതായാലും പ്രഭാകരൻ നമുക്കപ്പം കാര്യങ്ങൾ പങ്കുവെക്കുകയാണ്. എങ്ങനെയാണ് 34 വർഷം പിന്നിടുകയാണ് നോമ്പെടുത്തുകൊണ്ട് ഈ ഒരു സന്തോഷകരമായ നിമിഷം എങ്ങനെ പങ്കുവെച്ചു? അല്ല, ഇതൊരു പ്രത്യേകിച്ച് പുതിയൊരു സന്തോഷം അല്ല. കാരണം കഴിഞ്ഞ 34 വർഷമാകാലമായിക്കൊണ്ട് ഈ റംസാൻ അനുഷ്ഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കഴിയുന്നത്ര വർഷങ്ങൾ ഈ നോമ്പ് തുറ നടത്താറുണ്ട്. എല്ലാ മേഖലയിൽപ്പെട്ട എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട്, ജാതി മത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ തമ്മിൽ തമ്മിൽ മിണ്ടാത്തവരെ, സംസാരിക്കാത്തവരെ, മുഖം തിരിഞ്ഞ് നിൽക്കുന്നവരെ എല്ലാവരെയും വിളിച്ചിരുത്തി ഒരു പന്തലിൻ്റെ കീഴിലിരുന്ന് ഒന്ന് ചിരിച്ച് ഒന്ന് ചേർത്ത് പിടിച്ച് ഒന്ന് മിണ്ടി പറഞ്ഞ് സംസാരിച്ച് ഒന്നിച്ച് പിരിയുന്ന, വർഷം കഴിഞ്ഞ് പിരിയുന്നൊരു അന്തരീക്ഷം
അതിൽ ഞാൻ വലിയ അനുഭൂതി കണ്ടെത്താറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് തുടർച്ചയായിട്ട് എടുക്കുന്നതും അതുകൊണ്ട് തന്നെ നോമ്പെടുക്കുന്നത് കൊണ്ട് ഒരുപാട് മാനസികവും ശാരീരികവുമായ സംതൃപ്തിയും അനുഭൂതിയും എനിക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് എന്ത് വില കൊടുത്തും ഇത് ജീവിതകാലം അത്രയും ഈ റംസാൻ വ്രതാനുഷ്ഠാനവും നോമ്പ് തുറയും നടത്തിക്കൊണ്ടു പോകാൻ തന്നെയാണ് എൻ്റെ ആഗ്രഹവും എൻ്റെ തീരുമാനവും. മുന്നവറിലെ ശബ്ദങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇനി മരിക്കുന്നവരെ ഈ ഒരു പരിപാടി പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നു, അങ്ങനെ തുടർന്ന് പോകണമെന്നുള്ള ആഗ്രഹമൊക്കെ അദ്ദേഹം പങ്കുവയ്ക്കുകയുണ്ടായി. വലിയൊരു കാര്യമാണ്. അങ്ങനെ ഒരുപാട് പേരുണ്ട്. പുനർവലി ശാപ്തങ്ങൾ മാത്രമല്ല, വിദ്യസന്ധങ്ങൾ, അതുമാതിരി ഉണ്ണികൃഷ്ണൻ മാഷ് ബി ജെ പിയുടെ നേതാവാണ്. മൂപ്പര് ഞാൻ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഒരു കക്ഷിയാണ്. ഏത് പരിപാടിക്കും ഉണ്ണികൃഷ്ണൻ മാഷ് അടക്കമുള്ള ആളുകൾ പല ആളുകളെയും വിളിക്കാറുണ്ട്. അതിലൊക്കെ വലിയ അനുഭൂതിയും സന്തോഷവും കണ്ടെത്താറുണ്ട്. എങ്ങനെയാണ് പിന്നെ ഈ ഒരു 34 വർഷം പിന്നിടുമ്പോൾ സ്വാഭാവികമായും ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ എവിടെയെങ്കിലും ബ്രേക്കിംഗ് വന്നിട്ടുണ്ടോ? എങ്ങനെയാണ് ഈ തിരിഞ്ഞു നോക്കുമ്പോൾ? എനിക്ക് ആകെ ഈ 34 വർഷത്തിലിടയ്ക്ക് കാർഡിയാക്ക് പ്രോബ്ലം കാരണം 12-ഓ 13-ഓ ദിവസം മാത്രമാണ് ഈ 34 വർഷത്തിലിടയ്ക്ക് റംസാൻ വ്രതം മുടങ്ങിയിട്ടുള്ളൂ. കുടുംബത്തിൻ്റെയൊക്കെ സപ്പോർട്ട്? ഓ, എല്ലാവരും, കുടുംബത്തിൻ്റെയും മക്കൾ എല്ലാവരും സപ്പോർട്ടുണ്ട്. തുടക്കത്തിൽ 4-5 വർഷം ഭാര്യ റംസാൻ വ്രതം അനുഷ്ഠിക്കുകയും ചെയ്തിരുന്നു. ഇനി എങ്ങനെയാണ് വരും കാലങ്ങളിലും ഈ ഒരു രീതിയിൽ വ്രതം അനുഷ്ഠിച്ചു കൊണ്ടുവരാൻ? ഓ, സംശയം എന്താ, എനിക്ക് ഈ ഒരു സമനസ് ഇത്തരത്തിലുള്ളിടത്തോളം ഞാൻ പറഞ്ഞു, നേരത്തെ പറഞ്ഞതാണല്ലോ, ജീവിതകാലം മുഴുവൻ ഇത്തരത്തിൽ റംസാൻ വ്രതം അനുഷ്ഠിക്കുകയും ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ സംഘടിപ്പിക്കാനും തന്നെയാണ് തീരുമാനം. കാരണം ഞാനതിൽ ഒരുപാട് അനുഭൂതി സന്തോഷം കണ്ടെത്തുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് കാരണം ഇവിടെ കാണാൻ സാധിച്ചത്. എല്ലാ പൗരപ്രമുഖരും വ്യത്യസ്ത മേഖലകളിൽ എല്ലാവരും ഇവിടെ എത്തുന്നു. താങ്ക് ക്ഷണിച്ച എല്ലാ അതിഥികളും ഇവിടെ എത്തുന്നു. സാഹിത്യകാരന്മാർ, രാഷ്ട്രീയക്കാര, ഒരുപക്ഷെ വലിയ സന്തോഷകരവും നല്ലൊരു മുഹൂർത്തം സമ്മാനിക്കാൻ കഴിഞ്ഞു എന്നുള്ളതൊരു ആത്മസംതൃപ്തി തന്നെയാണ്. ഏ, സംശയം എന്താ, 100%. അത് തന്നെയാണ്. കഥയാം നേരത്തെ സൂചിപ്പിച്ച് വിവിധ മേഖലയിൽപ്പെട്ട ഉന്നതരായിട്ടുള്ള എന്നല്ല, സാധാരണക്കാരനും പാവപ്പെട്ടവരും എല്ലാം ഉണ്ട്. പക്ഷേ വിവിധ തുറകളിൽപ്പെട്ട വിവിധ ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകളാണ് പങ്കെടുക്കുന്നത് എന്നതിലാണ് വലിയ സന്തോഷം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കണ്ടാൽ മിണ്ടാത്ത ആ രീതിയിൽ മുഖം തിരിഞ്ഞ് നിൽക്കുന്ന ആളുകളൊക്കെ ഒരു പന്തലിൻ്റെ കീഴിൽ കൊണ്ടുവന്ന് ഒന്നിച്ചിരുത്തുക, ഒന്ന് കൈപിടിക്കുക, ഒന്ന് ഭക്ഷണം കൊടുത്ത് ഭക്ഷണം കഴിച്ച് പിരിയുക എന്നുള്ളതിൽ വലിയൊരു സന്തോഷം സംതൃപ്തി കണ്ടെത്തുന്നുണ്ട്. ഏതായാലും എല്ലാവിധ ആശംസകളും നേരുകയാണ്. വെസ്റ്റേൺ പ്രഭാകരാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. അദ്ദേഹം ഇനിയും ഈ ഒരു പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് അറിയിക്കുന്നത്. ഇപ്പം ബി ജെ പിയുടെ നേതാവ് ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ ചേരുകയാണ്. നമുക്കറിയാം, പ്രഭേട്ടൻ 34 വർഷം പിന്നിടുകയാണ് റംസാൻ വ്രതം. അതോടൊപ്പം തന്നെ ഇഫ്താർ സംഗമം ഒരു കൂട്ടായ്മയെല്ലാം സംഘടിപ്പിച്ചിരിക്കുകയാണ്. എങ്ങനെ തോന്നുന്നു ഈ ഒരു? തീർച്ചയായിട്ടും പ്രഭാകരേട്ടൻ്റെ ഈ ഒരു സദുദ്യമം മാതൃകാപരമാണ്. കാരണം ഒരു 3.5 പതിറ്റാണ്ടിലേറെ കാലമായി നോമ്പ് നോൽക്കുകയും ഇതുപോലെ ഇഫ്താർ വിരുന്ന് സംഘടിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല. പ്രത്യേകിച്ചും മറ്റൊരു മതവിഭാഗത്തിൽപ്പെട്ട ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് അത് സംഘടിപ്പിക്കുന്ന കാര്യത്തിൽ വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. എന്നിട്ടും കഴിഞ്ഞ കോവിഡ് മഹാമാരിക്കാലത്തല്ലാതെ ബാക്കി എല്ലാ വർഷങ്ങളിലും ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നത് വളരെയധികം മാതൃകാപരമായ കാര്യമാണ്. സമൂഹത്തിനൊരു വലിയ സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നത്. മതസൗഹാർദ്ദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും വലിയ സന്ദേശമാണ് ഇതിലൂടെ പ്രഭാകരേട്ടൻ നൽകുന്നത്. നമുക്കറിയാം, നമസ്കരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഈ ഒരു വീടിനകത്ത് വെച്ചാണ്. സ്വാഭാവികമായി നിലവിളക്ക് കൊളുത്തിയൊരു വീട്, അങ്ങനെയുള്ള ഒരു കൂടി എല്ലാവരും ക്ഷണിക്കപ്പെട്ട എല്ലാ അതിഥികളും എത്തുന്നു. സാഹിത്യ മേഖലയിൽ നിന്നും അങ്ങനെ എല്ലാ രാഷ്ട്രീയ മേഖലയിൽ നിന്നുള്ള ആളുകളൊക്കെ വിളിച്ച ആളുകളൊക്കെ എത്തുന്നു. ഒരുപക്ഷെ വലിയൊരു കൂട്ടായ്മയും വലിയൊരു സൗഹൃദവും പങ്കുവെക്കുമ്പോൾ സ്വാഭാവികമായും വലിയൊരു അനുഭൂതിയും. തീർച്ചയായിട്ടും, കാരണം ഞങ്ങളൊക്കെ രാഷ്ട്രീയക്കാരാണ്. പല വേദികളിലും ഞങ്ങൾ പരസ്പരം പോർവിളികൾ മുഴക്കാറുണ്ട്. രാഷ്ട്രീയമായിട്ടിനെ എതിർചേരിയിൽ നിന്നുകൊണ്ട് പരസ്പരം പ്രസംഗിക്കാറുണ്ട്. പക്ഷേ അവരെല്ലാം തന്നെ ഒരുമിച്ച് ചേർക്കുന്നൊരു വേദി ഉണ്ടാക്കുക എന്ന് പറയുന്നത് തന്നെ വളരെയധികം മനസ്സിന് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. എല്ലാ രാഷ്ട്രീയവും ജാതിയും മതവും മറന്നുകൊണ്ട് എല്ലാ വിഭാഗം ജനങ്ങളും അതിൽ സമൂഹത്തിലെ എല്ലാ ഒരു പരിച്ഛേദം തന്നെയുണ്ട്. പൊതുപ്രവർത്തകരുണ്ട്, MLA മാരുണ്ട്, ഡോക്ടർമാരുണ്ട്, അതുപോലെ തന്നെ ഏറ്റവും താഴെത്തട്ടിലാളുണ്ട്. അപ്പോൾ എല്ലാവരുടെയും ഒരു കൂട്ടായ്മ ഉള്ളതെന്ന് പറയുന്നത് ഹൃദയത്തിൻ്റെ ഒരു വലിയ സന്തോഷത്തിൻ്റെ ഭാഗം. അതുകൊണ്ടാണ് എല്ലാവരും വിളിച്ചാൽ ഓടിയെത്തുന്നത്. ഏത് പ്രയാസങ്ങളും ഏത് സമയം ഇല്ലെങ്കിലും അതെല്ലാം മാറ്റി വെച്ചുകൊണ്ട് ഇത്രയും വലിയൊരു സദസ്സ് ഓടിയെത്തുന്നത് തന്നെ അവരും ഈ വിഷയത്തിൽ വളരെ സന്തോഷവാന്മാരാണ് എന്നുള്ളതാണ്. പ്രഭാകരേട്ടനൊപ്പം തന്നെ എല്ലാവിധ ആശംസകളും നേരുന്നു. തുടർന്ന് ഈ സംരംഭം മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിയട്ടെ. എല്ലാ ദൈവം അദ്ദേഹത്തിന് എല്ലാ അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമുക്കറിയാം, ഈ ഒരു ഫംഗ്ഷനിൽ നിരവധി ആളുകൾ പങ്കെടുക്കുകയാണ് എല്ലാ മേഖലയിൽ നിന്നും. നമുക്കിപ്പോൾ ഡോക്ടർ ചേരുകയാണ്. സാർ, എങ്ങനെയാണ് ഈ ഒരു? ഞാൻ കഴിഞ്ഞ വർഷങ്ങളായിട്ട് ഓൾമോസ്റ്റ് ഒരു 8-9 വർഷമായിട്ട് പ്രവേട്ടൻ്റെ ഈ നോമ്പുതറയിൽ പങ്കെടുക്കാറുണ്ട്. സാധാരണ നോമ്പുതറക്ക് നമ്മൾ വീട്ടിൽ നിന്ന് നോമ്പറക്കാണ് നമ്മൾ എല്ലാവരും ഇഷ്ടപ്പെടുന്നത്. പക്ഷേ ഈ ഒരു നോമ്പറക്ക് പങ്കെടുത്തില്ലെങ്കിൽ നമുക്ക് എന്തോ ഒരു നഷ്ടബോധമാണ്. കാരണം ഇതൊരു മഹാഭാഗ്യമാണ് ഇവിടെ പങ്കെടുക്കുന്നതും ഇങ്ങനെ ഒരു കൂടിച്ചേരലും. പിന്നെ പ്രവേട്ടനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ശരിക്കും പ്രവേട്ടൻ ഇന്നത്തെ കാലത്ത് കാണുന്ന ഓരോ വഴിവിളക്കാണ്. ശരിക്കും ഈ ഇരുട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് അങ്ങിങ്ങ് വഴിവിളക്കുകളുണ്ടാവും നമുക്കിങ്ങനെ വഴി കാണിച്ചു തരാൻ. അങ്ങനെ നമ്മളെ നാട്ടിൻപുറത്തു നിന്നുള്ളൊരു വഴിവിളക്കാണ് പ്രവേട്ടൻ. ഇതേമാതിരി ഒരുപാട് പ്രവേട്ടന്മാർ നമ്മളെ നാട്ടിൻപുറത്തു നിന്ന് വരണം. അത് എല്ലാ സമൂഹത്തു നിന്നും ഉണ്ടാവുന്നതാണ്. ഇതൊരു മാതൃകയാണ് ഇന്നത്തെ കാലത്ത്
പ്രഭേട്ടൻ്റെ ഈ ഒരു പ്രവർത്തനം എല്ലാവരും ഒരു മാതൃകയായി പിന്തുടരട്ടെ. ഈ പ്രകാശനാളങ്ങൾ ഇനിയും ഒരുപാട് നമ്മുടെ നാട്ടുമുറിൽ നിന്ന് ഉയർക്കൊള്ളട്ടെ. ഇത് നമ്മുടെ നാട്ടിനൊരു മാതൃകയാവട്ടെ. ഇതൊക്കെയാണ് മലപ്പുറം എന്നുള്ളൊരു സന്ദേശമാണ്. ഇതൊക്കെയാണ് ഞങ്ങളുടെ ഈ മലപ്പുറം എന്നൊരു സന്ദേശമാണ്. ഇത് മലപ്പുറം എന്ന് മാത്രമല്ല നാട്ടുമ്പുറത്തിൻ്റെ ഒരു പരിശുദ്ധി അല്ലെങ്കിൽ വിശുദ്ധിയാണ് ഇത് കാണിക്കുന്നത്. നാട്ടുമ്പുറത്തുള്ള ജനങ്ങൾ ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്. ഇവർ രാഷ്ട്രീയം അതൊന്നും നോക്കിയിട്ടില്ല. നാട്ടുമ്പുറത്തുള്ള ആൾക്കാർ ഈ സൗഹൃദത്തിലാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്. ഈ സൗഹൃദം ആർക്കും നമ്മൾക്ക് കളങ്കപ്പെടുത്താൻ സമ്മതിക്കില്ല എന്ന് ഇത് മുന്നോട്ട് പരന്നുകൊണ്ടേ ഇരിക്കണം. മലപ്പുറം ജില്ലയിൽ മാത്രമല്ല എല്ലാ ജില്ലകൾക്കും മൊത്തം ഇന്ത്യ വ്യാപിക്കണം. അങ്ങനെ നമ്മുടെ നാട്ടുമ്പുറത്തിന് നമ്മുടെ നഗരങ്ങൾക്ക് ഒരു മാതൃക കാണിച്ചു കൊടുക്കാൻ പറ്റണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും പ്രഭേട്ടൻ്റെ വീട്ടിൽ മാത്രമല്ല നമ്മളെ നാട്ടുമ്പുറത്തുള്ള എല്ലാവരും ഇത് മാതൃകയാവണം. ഒരു പ്രഭേട്ടൻ്റെ വീട്ടിൽ നിന്ന് മാത്രം ഉണ്ടായ പോരെ, എല്ലാ നമ്മുടെ സമൂഹത്തിലെ എല്ലാ മതവിഭാഗങ്ങളിൽ നിന്നും ഇതേമാതിരി മാതൃകകൾ വരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നമുക്കപ്പം ഡോക്ടർ കെ ടി ജലീൽ എം എൽ എ ചിരിക്കുകയാണ്. നമുക്കറിയാം വെസ്റ്റേൺ പ്രഭേട്ടൻ 34 വർഷം പിന്നിടുകയാണ്. വളരെ മാതൃകാപരമായ പ്രവർത്തനം. ഇത്തരത്തിലുള്ള ഒത്തുചേരലുകൾ നമ്മുടെ രാജ്യത്ത് വർദ്ധിക്കേണ്ട ഒരു സമയത്താണ് ഇങ്ങനെ ഒരു സംഗമം നടക്കുന്നത്. ഇതിൻ്റെ സാമൂഹ്യ പ്രസക്തി വളരെയേറെയാണ്. മുൻപൊന്നും ഇല്ലാത്ത വിധം ഇതിന് പ്രസക്തി കൈവന്നിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ഇതൊരു ദേശീയോത്ഗ്രഥന പ്രവർത്തനത്തിൻ്റെ ഭാഗവും കൂടിയാണ്. എല്ലാ ഭാവുകങ്ങളും നന്മകളും പ്രഭാകരന് നേരുന്നു. പ്രഭേട്ടനോട് കഴിഞ്ഞ ഒരു 10-50 വർഷമായിട്ട് നല്ല ബന്ധമുള്ളതാണ്. എൻ്റെ ഒക്കെ കളിക്കൂട്ടുകാരനായിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ ഈ ഒരു 34 വർഷമായിട്ട് അദ്ദേഹം ഇങ്ങനെ നോമ്പെടുക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ ആദ്യമൊന്നും ആരും അറിയപ്പെട്ടിരുന്നില്ല. പക്ഷേ അദ്ദേഹത്തോട് ഉള്ള ഒരു പല കാര്യങ്ങളിലും നമ്മുടെ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ അദ്ദേഹം ഒരുപാട് നമ്മളെ ഈ വളാഞ്ചേരി മേഖലയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു മനസ്സുകൂടിയും ഉണ്ടായിട്ടുള്ളത് പലപ്പോഴും പാവപ്പെട്ട ആളുകൾ, അതായത് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വകയില്ലാത്ത ആളുകളുടെ ആ ദൈനികതകളൊക്കെ കാണുമ്പോൾ, ഇപ്പോൾ ശരിക്കും ഒരു മാസം എന്താണ് അത് എന്നുള്ളത് ഒരു അത്യാവശ്യം ഭക്ഷണം കഴിക്കാനുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അനുഭവത്തിൽ മനസ്സിലാകുന്നില്ല. അത് മനസ്സിലാക്കുന്ന ഒരു അനുഭവം കൂടിയാണ് തനിക്ക് നോമ്പ് എന്നാണ് അദ്ദേഹം പറയാറുള്ളത്. അദ്ദേഹത്തിൻ്റെ നോമ്പ് ശരിക്കും ചില നമ്മൾ കേട്ടാൽ നമുക്ക് പോലും പലപ്പോഴും അങ്ങോട്ട് അത്രയും സ്ട്രിക്റ്റായിട്ട് ഉൾക്കൊള്ളാൻ ചിലപ്പം കഴിയാറില്ല. കാരണം അദ്ദേഹം ഫ്രൂട്ട്സ് അതുപോലുള്ള സാധനങ്ങൾ മാത്രമാണ് നോമ്പ് തുറക്കുന്ന സമയത്തും നോമ്പ് അത്താഴത്തിനൊക്കെ കഴിക്കുന്നത്. നമ്മൾ കഴിക്കുന്നത്, ഞാനൊക്കെ വളരെ ലൈറ്റായിട്ട് ഫുഡ് കഴിക്കുന്നത്, അതിലും വളരെ ലൈറ്റായിട്ടാണ് അദ്ദേഹം നോമ്പെടുക്കുന്നത്. ശരിക്കും അങ്ങനെ ഒരു നോമ്പ്, എന്നിട്ട് അദ്ദേഹം നോമ്പെടുക്കേണ്ട വീട്ടിലിരിക്കുകയല്ല, എല്ലാ ജോലികളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും മനുഷ്യന് കഴിയുമെന്നുള്ളത് തന്നെയാണ്. അതിന് ആ വിശപ്പിൻ്റെ ആ വില മനസ്സിലാക്കാൻ ഏറ്റവും നല്ല മാർഗം ഇത് തന്നെ. ഇതല്ലാതെ വേറെ ഒരിക്കലും അത് മനസ്സിലാക്കാൻ കഴിയില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മളെക്കാളൊക്കെ മുമ്പ് അദ്ദേഹം അറിഞ്ഞു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ഈ സംരംഭത്തിൻ്റെ എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. അദ്ദേഹം ചെയ്യുന്ന ഒരുപാട് ജീവന പ്രവർത്തനങ്ങളുണ്ട്. നമുക്ക് അറിയാം, ഏതെങ്കിലും ഒരാൾക്ക് ഈ പ്രദേശത്ത് എന്തെങ്കിലും വിഷമതകളോ ഉണ്ടെങ്കിൽ പലപ്പോഴും ആദ്യം വിളി വരുന്നത് ഒരുപക്ഷെ നമ്മൾ പ്രഭേട്ടൻ്റെ വിളിയായിരിക്കും. ഇങ്ങനെ ഒരാളാണ്, എന്തെങ്കിലും നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നത് ചെയ്യണം. അത് ഈ ഒമ്പുകാലത്തു നിന്നല്ല, എല്ലാ സമയത്തും അദ്ദേഹത്തിൻ്റെ ജീവകാരുണ്യ പ്രവർത്തനത്തിനുള്ള സംഘടനയായിട്ട് ഉള്ള ചെകുവര ഫോറാണെങ്കിലും വേറെ ഏത് സംഘടനയാണെങ്കിലും അദ്ദേഹം അതിൻ്റെ മുൻപന്തിയിൽ അദ്ദേഹം ഉണ്ടായിരിക്കും. ആ ഒരു ഇതിലാണ് അദ്ദേഹത്തോട് കൂടുതൽ അടുക്കാൻ തുടങ്ങിയത്. അദ്ദേഹം ഇങ്ങനെ ഒരു സംരംഭവും അതേപോലെ ഇങ്ങനെ നോമ്പും അതിനോട് അനുബന്ധിച്ച് ഇങ്ങനത്തെ ഒരു കൂടിച്ചേരലൊക്കെ വലിയൊരു കേരളത്തിന് തന്നെ വലിയൊരു ഒരു സന്ദേശമാണ് അദ്ദേഹം നൽകുന്നത് എല്ലാവിധ ഭാഗങ്ങളും നേരും. പ്രഭ ചൊരിഞ്ഞുകൊണ്ട് പ്രഭേട്ടൻ്റെ ഇഫ്താർ സംഗമം പുരോഗമിക്കുകയാണ്. ഏതായാലും പ്രഭേട്ടൻ്റെ സന്തത സഹചാരിയും ചെഗുവേരയുടെ നേതാവുമായ വി പി എം സാലിഹ് നമുക്കിപ്പം ചേരുകയാണ്. നമുക്കറിയാം 34 വർഷം പിന്നിടുകയാണ് പ്രഭേട്ടൻ്റെ നോമ്പും അതോടൊപ്പം തന്നെ ഇഫ്താർ സംഗമം എല്ലാം നമുക്ക് എല്ലാവർക്കും വളാഞ്ചേരിക്കാർക്ക് സുപരിചിതമാണ്. എങ്ങനെയാണ് ഈ ഒരു സമയം പറയാൻ? വളരെ ആഹ്ലാദകരമായ ഒരു നിമിഷത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. സാധാരണ വ്യത്യസ്തമായിക്കൊണ്ട് ഒരു അമുസ്ലിം സഹോദരൻ വ്രതം അനുഷ്ഠിക്കുകയും ഇതര സമുദായങ്ങളോട് ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന ഏറ്റവും ശ്രദ്ധേയമായ ഒരു സംഭവമായാണ് നമ്മൾ ഇതിനെ കാണുന്നത്. വളാഞ്ചേരിയെ സംബന്ധിച്ചിടത്തോളം വളാഞ്ചേരിയുടെ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ ജീവകാരുണ്യ രംഗത്തെ ഒരു പരിച്ഛേദം തന്നെയാണ് ഇവിടെ സംഗമിച്ചിട്ടുള്ളത്. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി, ജാതി മത ചിന്തകൾക്കൊക്കെ അതീതമായിക്കൊണ്ട് കുറച്ചു നേരം ഇരിക്കാനും സംസാരിക്കാനും സൗഹൃദം പങ്കുവെക്കാനുള്ള ഏറ്റവും നല്ല ഒരു മുഹൂർത്തമായിട്ടാണ് നമ്മളിതിനെ കാണുന്നത്. നമുക്കറിയാം പാണക്കാട് മുന്നമറി തങ്ങൾ പറയുകയുണ്ടായി, ഒരുപക്ഷേ
ഇനിയുള്ള കാലത്തെല്ലാം ഇവിടെ ഇത്തരത്തിലുള്ള സംഗമത്തിലൂടെ എന്നും പങ്കെടുക്കണമെന്നുള്ള ആഗ്രഹമാണ് അദ്ദേഹം പങ്കുവെച്ചത്. ഒരു വലിയ സംതൃപ്തിയാണ് എല്ലാവർക്കും ഇത് നൽകുന്നത്. തീർച്ചയായിക്കൊണ്ട് മുനവരാളിത്തങ്ങൾ മാത്രമല്ല വ്യത്യസ്ത അഭിപ്രായമുള്ളവർ ഒന്നിച്ചിരിക്കുക എന്നുള്ളത്. ഇപ്പോൾ ഞാൻ പറയുന്നത് ബി ജെ പിയുടെ മേഖലാ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ മാഷും പ്രഗത്ഭനായ പ്രാസംഗികനും സി പി ഐയുടെ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറിയുമായിട്ടുള്ള പിന്നെ അജിത് കൊളാടിയും അടക്കമുള്ള രണ്ട് ധ്രുവങ്ങളിലുള്ള ആളുകളടക്കം ഇതിൽ പങ്കെടുക്കുകയുണ്ടായി. മുനീർ ഹുദവി, അതുപോലെ തന്നെ നമ്മളെ രണ്ട് ജനപ്രതിനിധികൾ, എല്ലാവർക്കും ഒന്നേ പറയാനുള്ളൂ, ഈ ഇരുത്തം, ഈ പങ്കുവെക്കൽ, ഈ പങ്കിട്ടെടുക്കൽ, അത് മലപ്പുറത്തിൻ്റെ പ്രത്യേകതയാണ്. വർത്തമാനകാല സാഹചര്യത്തിൽ അത് ആവശ്യമാണ് എന്ന് തന്നെയാണ് അവരൊക്കെ തന്നെ പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായും ഇത് അദ്ദേഹത്തിൻ്റെ പിന്നെ ജീവിതാവസാനം വരെ എന്ന് തന്നെയാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. കാരണം ഞങ്ങൾ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ്, ഞങ്ങളെല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെക്കാറുള്ള ആളുകളാണ്. അപ്പോൾ എന്നും ആരോഗ്യമുള്ള എല്ലാ സമയത്തും, ആരോഗ്യമുള്ള കാലത്തോളം ഇത് തുടരും. അന്യ സമുദായത്തെ, അന്യ പിന്നെ മറ്റ് മതസ്ഥരെ ചേർത്ത് പിടിച്ചുകൊണ്ട്, കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള ഒരു ജീവൻ തന്നെ കണ്ട് മുന്നോട്ട് പോകാനാണ് പ്രഭാകരൻ ഉദ്ദേശിക്കുന്നത്. നമുക്കിപ്പം പ്രമുഖ ചലച്ചിത്ര സംവിധായകൻ സക്രിയ ചേരുകയാണ്. പ്രഭേട്ടൻ പ്രഭ ചൊരിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. 34 വർഷം പിന്നിടുകയാണ് അദ്ദേഹത്തിന് പ്രഥമം. ഞാൻ ആദ്യമായിട്ടാണ് പ്രഭേട്ടൻ്റെ ഈ നോമ്പുതുറയിൽ പങ്കെടുക്കുന്നത്. പലപ്പോഴും പ്രഭേട്ടൻ വിളിക്കാറുണ്ട്, പക്ഷേ ആ സമയത്തൊക്കെ ഷൂട്ടിങ്ങോ അല്ലെങ്കിൽ മറ്റേ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് ഇത് ഇത്രയും ഒരു മധുരമുള്ള ഒരു കൂട്ടം കൂടലാണ്. പ്രത്യേകിച്ച് നമ്മളെ ഈ സമയത്ത് വളാഞ്ചേരിക്ക് എപ്പോഴും ഇങ്ങനെ ഒരു സൗഹാർദ്ദത്തിൻ്റെ മുഖമുണ്ട്, എന്നാൽ പോലും നമ്മളത് അനുഭവിക്കുമ്പോൾ കിട്ടുന്ന ഒരു അനുഭൂതി വേറെയാണ്. എല്ലാ മതസ്ഥരായിട്ടുള്ള ആളുകൾ, പല വിഭാഗങ്ങളിലുള്ള ആളുകൾ, രാഷ്ട്രീയ പാർട്ടികളുള്ള ആളുകൾ ഒന്നിച്ചിരുന്ന് തമാശ പറയാനും ഭക്ഷണം കഴിക്കാനും, അതാണല്ലോ ഒരു 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 സൗഹാർദ്ദം എന്ന് പറയുന്നത്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷവും പിന്നെ ഇതിൽ ക്ഷണിച്ചതിലുള്ള പിന്നെ സന്തോഷവും അഭിമാനവും പ്രഭേട്ടൻ, പ്രത്യേകിച്ചും പ്രഭേട്ടനും കുടുംബത്തിനും എൻ്റെ ആശംസകൾ അറിയിക്കാം. തങ്ങളൊക്കെ പറഞ്ഞിട്ട് കാര്യം, ഇത് മരിക്കുന്നതുവരെ ഈ ഒരു പരിപാടി ഇത്തരത്തിൽ പങ്കെടുത്തുകൊണ്ട് മുന്നോട്ട് പോകണമെന്നുള്ളൊരു ആഗ്രഹം അദ്ദേഹം പ്രകടിപ്പിക്കുകയുണ്ടായി. ഒരുപക്ഷെ വേദിയിൽ പങ്കെടുത്ത എല്ലാവരും അത് പങ്കുവെക്കുകയുണ്ടായി. ഇത്തരത്തിലുള്ള പരിപാടികൾ മുന്നോട്ട് പോകണമെന്ന് ഉറപ്പായിട്ടും ഇത് പ്രഭേട്ടനിൽ ഒതുങ്ങരുത് എന്നാണ് ഞാൻ എനിക്ക് അവിടെ എല്ലാവരോടും പറയണമെന്നുണ്ടായിരുന്നു ആ സമയത്ത്. ഇത് ഇനി ഇപ്പം ഞാനടങ്ങുന്ന, നിങ്ങളടങ്ങുന്ന ഒരു തലമുറ ഇത് ഏറ്റെടുത്തുകൊണ്ട് ഇത് ഇതിൻ്റെ ഫ്രാഞ്ചൈസികൾ നമ്മളെ നാട് മൊത്തം ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. അതിൻ്റെ ഗുണം എന്തായാലും നാട്ടിനും മനുഷ്യന്മാരെന്നുള്ള നിലക്ക് നമ്മളുടെ മെൻ്റൽ ഹെൽത്തിനും എല്ലാതും ഗുണം ചെയ്യുന്ന ഒരു സംഗതിയാണ്. എല്ലാവിധ ആശംസകളും നേരുന്നു. 34 വർഷമായി നോമ്പെടുക്കുന്ന വെസ്റ്റ്യൻ പ്രഭാകരൻ്റെ വിശേഷങ്ങളാണ്, വീട്ടിൽ നടന്ന ഈ വിശേഷങ്ങളും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നടന്ന ഇഫ്താർ സംഗമവും എല്ലാമാണ് പ്രേക്ഷകർ കണ്ടത്. നമുക്കറിയാം എല്ലാവരും ഒറ്റ സ്വരത്തിൽ പറഞ്ഞൊരു കാര്യം, വലിയ രീതിയിലുള്ള ഒരു സന്ദേശമാണ് ഇത് നൽകുന്നത്. ഈ ഒരു കെട്ടകാലത്ത് ഇത്തരത്തിലുള്ള മനം കുളിർക്കുന്ന കാഴ്ചകളും സംഭാഷണങ്ങളും എല്ലാം കേൾക്കാൻ കഴിയുന്ന ഒരു വേദി, ഇത്തരത്തിൽ എല്ലാവരും ഇത് എല്ലാവരിലേക്കും പകർന്ന് പോകണമെന്നുള്ള ഒരു കാര്യമാണ് പാണക്കാട് മുനവ്വറലി ശിഹാബ് തങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ ആളുകളും, MLA മാരാണെങ്കിലും രാഷ്ട്രീയ പൊതു രംഗത്തെ നേതാക്കന്മാരാണെങ്കിലും എല്ലാവരും ഈ ഒരു പരിപാടിയിൽ പങ്കെടുത്ത് എല്ലാവരും ഒറ്റക്കെട്ടായി പറഞ്ഞത് വളരെ ശരിയായ ഒരു കാര്യമാണ്. ഇത് പകർന്ന് എല്ലാവരും ഓണമാണെങ്കിലും വിഷുവാണെങ്കിലും റംസാനാണെങ്കിലും ഒറ്റക്കെട്ടായി മതസാഹോദര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ജനതയായിരിക്കണം നമ്മുടേത് എന്നുള്ള ഒരു ഉണർത്തൽ കൂടുകയാണ് ഈ ഒരു കാലഘട്ടത്തിൽ. ഇത് പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള ഒരു കാലഘട്ടത്തിൽ കടന്നു പോകുമ്പോൾ ഇത്തരത്തിലുള്ള വളരെ ശ്ലാഘനീയ, വളരെ ശ്രദ്ധേയമായൊരു പ്രവർത്തനങ്ങളാണ് അല്ലെങ്കിൽ കാര്യങ്ങളാണ് വെസ്റ്റ്യൻ പ്രഭാകരനെ പോലെയുള്ള ആളുകൾ നൽകുന്ന ഈ സന്ദേശം. അതുകൊണ്ട് തന്നെയാണ് എല്ലാ അതിഥികളും, ക്ഷണിക്കപ്പെട്ട എല്ലാ അതിഥികളും ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുവാൻ എത്തുകയും എല്ലാവരും വലിയ വരും കാലങ്ങളിലും ഇത്തരം പാണക്കാട് മുനവ്വറലി ശിഹാബ് തങ്ങളൊക്കെ പറഞ്ഞൊരു കാര്യം, വരും കാലങ്ങളിൽ ഒരു പക്ഷേ എല്ലാ വർഷങ്ങളിലും ഈ ഒരു കൂട്ടായ്മയിൽ പങ്കെടുക്കുവാൻ ഞാൻ എത്തും, മരിക്കുന്നതുവരെ ഈ ഒരു പരിപാടിയിൽ ഇത്തരത്തിലുള്ള പരിപാടിയിൽ ഇവിടെ വരണമെന്നാണ് താൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം പങ്കുവെച്ചത്. ഇതുതന്നെയാണ് സാഹിത്യകാരന്മാരായാലും MLA മാരായാലും മറ്റുള്ള പൊതുപ്രവർത്തകരായാലും എല്ലാവരും പങ്കുവെച്ചത് ഇതുതന്നെയാണ്. വരും കാലങ്ങളിലും ഈ ഒരു കൂട്ടായ്മകൾ എല്ലായിടങ്ങളിലേക്കും പകർന്ന് മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത്. മീഡിയ വിഷൻ വാർത്തകൾക്ക് വേണ്ടി ഷഹീർ അമലിനൊപ്പം ബാബു എടയോർ.